ആയെന്നൊരക്ഷരം ആമയെപ്പോലെയല്ല ആടിനെ പോലെയല്ല ആനയെ പോലെയാണ് എന്തൊരൂക്കൻ ഒരു പാട്ട് കൂടി പാട് ഒന്നെന്നെങ്ങനെ എഴുതാം ഒന്നെന്നെങ്ങനെ എഴുതാം ഒടിവും വേണ്ട വളവും വേണ്ട തിരിവും വേണ്ട കുത്തനയൊരു വര കുറിയ വര ചേച്ചി ശരത് കമോൺ കമോൺ ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം ആ എനിക്കിത് ആനക്കാര്യം തന്നെ ഞാനിന്ന് ടാക്സിയിൽ നിന്ന് ഇറങ്ങിപ്പോഴേ എന്റെ തൊലി പൊളിഞ്ഞുപോയി മിസ്സസ് പൗലൂസ് ആണെങ്കിൽ കണ്ണിൽ എണ്ണി ഒഴിച്ചുകൊണ്ട് കാത്തിരിക്കുക എന്നെ ഒന്ന് കൊച്ചാക്കി കാണിക്കാൻ ഞാൻ ക്ലബിന്റെ പ്രസിഡന്റാണ് അറിയാമോ ചുമ്മാ ആപ്പേപ്പയൊന്നുമല്ല ആ നിങ്ങൾക്ക് എന്തറിയാം വല്ല നക്കാപ്പിച്ച വർക്ക് സൂപ്രണ്ടന്മാരും ഓവർസിയർമാരും അല്ലേ നിങ്ങളുടെ കൂട്ടുകാര് എന്നെ നീ അങ്ങനെ താത്തി കിട്ടാവേ കൺട്രാക്ട് പണിക്കണം പറഞ്ഞ ആരാ
എന്നെ സ്വന്തം പാർട്ടിയിൽ കിട്ടാൻ വേണ്ടി ഐയും എസും എയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയ. ആ പിന്നെ ഞാനൊന്ന് മൂളിയാ മതി, എമ്മും ജെയും ആ നിമിഷം മീരാ ഹോളിൽ ഓടിയത്. ആരാ അത്? അവന്മാരാരെങ്കിലും ആയിരിക്കും. ആ ഫോൺ നിൽക്കണ തങ്ക പെരിച്ചായപ്പോൾ നോക്കി വയ്ക്കാതെ. ആ രതിയുടെ ഹസ്ബൻഡ് ഇല്ലേ ചന്ദ്രശേഖരൻ, ഐ എ എസ് രാജിവെച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നു. ഓ, ഇപ്പോഴേ ആളുടെ ഭാവം വലിയ കേന്ദ്രമന്ത്രിയുടെ ഭാര്യയാണെന്നാണ്. എല്ലാവരുടെയും കണ്ണ് രാഷ്ട്രീയത്തിലാണല്ലോ, എല്ലാറ്റിനും പറ്റിയ ബിസിനസ്സുമാണല്ലോ രാഷ്ട്രീയം. ആരാടാ? പിന്നെ അത് റോങ് നമ്പർ. ഞാൻ എത്ര നാളായി പറയും, ഒരു കാറും കൂടെ മേടിക്കണം. എന്റെ പൊന്നെ, അത് ബുക്ക് ചെയ്തിട്ട് മാസം മൂന്നായി. അത് എ സി ആണോ ഡാഡി? ഓ പിന്നെ അധികാരം മിനിങ്ങിക്കൊണ്ട് നടക്കാനായിരിക്കും. ഫിയറ്റ് എടുത്തോ. എനിക്ക് വേണ്ട ഫിയറ്റ് പാറ്റ പോലത്തെ കാർ ആർക്ക് വേണം? ഒരു ഫിയറ്റ്. മോൾ എന്ത് പറഞ്ഞാലും ഡാഡിക്ക് ഓക്കെ, ബാക്കിയുള്ളവർ എത്ര വായിട്ട് അടിച്ചാലും. ചിരിക്കുന്നു, രണ്ടിനെയും കൊന്നോളൊക്കെ ചിരിക്കുന്നു. ഒരു ഫിയറ്റ്. എന്തിനാടാ കിഷൻകുട്ടി നേരം വിളിക്കുന്നതിന് മുമ്പേ നീ തടി കേടാക്കുന്നത്? നീ എന്ത് മരണോപ്രാളം കാണിച്ചാലും നിന്റെ ഈ ചള്ളവേറ് കുറയാൻ പോകുന്നില്ല, ഒരു പെണ്ണ് നിന്നെ നോക്കാനും പോകുന്നില്ല. ഉറക്കം മെനക്കെടുത്താനുള്ള ഓരോ പരിപാടികൾ ചെയ്യുന്നതോ ചെയ്യുന്നു, ശബ്ദം ഉണ്ടാക്കാതെ ചെയ്യുന്നു. അനുശനെ മെനക്കെടുത്ത ഉറക്കം. രാത്രി ഉറങ്ങുക നേരത്തെ, ആല തുണരുക നേരത്തെ, ആരോഗ്യത്തിനായും ഇതത്രയും അത്യാവശ്യം. തുടങ്ങിയല്ല അവന്റെ ഒരു ശ്ലോകം ചൊല്ലൽ. എനിക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ല, എക്സസൈസും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഇങ്ങോട്ട് നോക്കടാ, സ്റ്റീലാണടാ സ്റ്റീല്. ഒറ്റ ബീഡിയോ സിഗരറ്റോ വെച്ചിട്ട് സാമുദ്രോഗി മുഴുവൻ വലിച്ചു തീർത്തു. ഒരു അന്തസ്സുള്ള കുറ്റിയെങ്കിലും ഇട്ടുവിടായിരുന്നോടോ? ആ ഒരു പുക വേടേ. അങ്ങനെ ദിവസവും മോശമാണെന്ന് കരുതണ്ട കരുണ. അങ്ങോട്ടൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാട്ടെ, ഒരു ചായ സിഗരറ്റ് കൊടുത്തേക്കാൻ. തകടി മണ്ണം കൊണ്ട് തരുമല്ലോ. മൂന്ന് മാസത്തെ കാശ് ഞാൻ കൊടുക്കാനുണ്ട്. അവന്റെ മുതലാളി അറിയാതെ മുറി കയറി പറ്റാൻ പെടുന്ന പാട് എനിക്കേ അറിയാവൂ. ഇനി ഹെലികോപ്റ്റർ ആണ് മുറിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ. ഒരു പുക താടേ, രണ്ട് പുകയടിക്കാതെ എങ്ങനെ ലണ്ടനിൽ പോകുന്നു? അടിച്ച് കയറ്റിക്ക അറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ബാക്കിയുള്ളവരും വീട്ടിൽ കിട്ടും. എപ്പോഴെങ്കിലും ഓടിക്കളിച്ച് വീർത്തോട് ചെല്ലാതെ നീ ആഫീസ് വന്നിട്ടുണ്ടോ? നിന്റെ ഫയലില ഇപ്പോഴും പെൻഡിങ്ങിലാ. ഇന്നിങ്ങൾ തീർത്തു കൊടുക്ക്. മാസാമാസം എണ്ണി വാങ്ങുന്നല്ലയോ പുളിങ്കുരു പോലെ. എണ്ണി വാങ്ങുന്നു ഒരു എൽ ഡി ക്ലാർക്കിന് എത്ര പുളിങ്കുരു കിട്ടുന്നു മാലോർക്കറിയാം. ആഴ്ചക്കാഴ്ചക്ക് ഇറങ്ങുന്ന സിനിമ കാണാൻ പോലും തികയില്ല. കരടു, നീ എന്താ ഇപ്പോഴും സർവീസിൽ ഇരിക്കുന്ന നിശ്ചയമുണ്ടോ? ആ എബ്രാ സാർ നല്ലവനായോണ്ട്. അറുമ്പിള്ളേ എനിക്കൊരു ചായ. അറുമ്പിള്ളേ ആ പെൻഷന്റെ ഫയലും എടുത്തി. അറുമ്പിള്ളേ ഈ ഫയൽ അങ്ങോട്ട് കൊടുത്തേ. അറുമ്പിള്ളേ ഇതാ ടേപ്പ് കൊടുക്ക. അറുമ്പിള്ളേ എനിക്കൊരു ചായ. അറുമ്പിള്ളേ അറുമ്പിള്ള അറുമ്പിള്ള എന്റെ പേര് അറുമ്പിള്ള തന്നെ. പക്ഷെ നിങ്ങളെയൊക്കെ പോലെ ഒരു മുഖവും രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ എനിക്കുള്ളൂ.
സമയെന്തായി? ആ രജിസ്റ്റർ അത് പോയിട്ടുണ്ട്, അത് പോയിപ്പെടും. എന്റെ ഇത്രയും കാലത്ത് സർവീസ് നടക്കി ഇങ്ങനെ ഒരു ഉഴപ്പ് വാർത്തയെ ഞാൻ കണ്ടിട്ടില്ല. സഹവാസം കൃഷ്ണൻകുട്ടിയുടെ ആയിട്ടും ഒരു രക്ഷയില്ലല്ലോ. നമുക്ക് പറയാനല്ലേ പറ്റൂ സാർ, പുള്ളിക്കാരന് വല്ല സിനിമാ തിയേറ്ററിലും ജോലി കിട്ടിയായിരുന്നു നല്ലത്. ആഫീസറെ കുട്ടിയിലിറക്കാനാണോ പാട്? രാവിലെ പൈപ്പ് വെള്ളം വരുന്നില്ല എന്നൊരു കാച്ചി കാച്ചി അതങ്ങേറ്റ്. ഗുഡ് മോർണിംഗ്. ഹർമോമ്പിള്ളേ, ഒരു ചായ. ഇന്നലെ എസ് എഫ് ഐ, ഇന്ന് കെ എസ് യു, നാളെ ഇനി വേറെ ഏതെങ്കിലും പാർട്ടിയായിരിക്കും. എന്തായാലും നമുക്ക് ജോലി. എനിക്ക് നേരത്തെ പോണം, കഴിക്കാനെന്ന് വീട്ടിലറിയും. വീട് മറ്റാർക്കും ഇല്ലാത്ത പോലെ. നമുക്ക് മാറ്റിനിക്ക് പോയാലെന്താ ഐഡിയ? ഒരു സ്റ്റൈലിംഗ് പടമുണ്ട്, ദി ബ്ലൂ ലഗൂൺ. കഴിഞ്ഞ തവണ ഡാഡിയും മമ്മിയും വന്നപ്പോ ഞാൻ മദ്രാസിൽ വെച്ച് കണ്ടു. സെക്സ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റൊരു ചിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വാടേ ഷീജയെ, വീട്ടിലെന്തെങ്കിലും നുണ പറയാം. നേരത്തെ പോയില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല, അടൽ സുള്ളിയാണ്. പകലെ പിള്ളേരും കാണും. ഏയ് പ്രദീപ്, എക്സ്ക്യൂസ് മീ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. സീ യു. ഓഹോ, സുനിലിനെ തഴഞ്ഞിട്ട് പിയാളാണോ? അടുത്ത മാസം ആരാണാവോ ഭാഗ്യവാൻ. വീട്ടിക്കെന്താ ഡാഡി മമ്മി സ്റ്റേറ്റ്സ്, മാസാ മാസം പണം, ഹോസ്റ്റലിൽ താമസം. ചോദിക്കാനും പറയാനും ആരുമില്ല. ഇഷ്ടം പോലെ എൻജോയ് ചെയ്യാം. ലക്കി ഗേൾ. അസൂയപ്പെടാതെ മോളെ, നിനക്കും നല്ല കാലം വരും. ഇപ്പോഴെന്താ മോശം? ഇവളുടെ ബോയ്ഫ്രണ്ട് ബിനോയെ കേൾക്കണ്ട, എന്നേക്കാൾ കേമേലിനി. ഇന്നത്തെ കാര്യം പറഞ്ഞു നോക്കട്ടെ. ആ അങ്ങനെ ഓരോന്നും പുറത്ത് ചാടട്ടെ. നീ മാത്രമൊരു പുണ്യവളത്തിയായിരുന്നു, കണ്ണും പൊത്തി കാതും പൊത്തി വായയും പൊത്തി. ഇങ്ങനെ വാചകം അടിച്ചിരുന്നാൽ ടിക്കറ്റ് കിട്ടില്ല. പറഞ്ഞേക്കാം. ഞാനില്ല എന്റെ പൊന്നെ, എനിക്ക് വീട്ടിൽ പോണം. നമുക്ക് പോവാൻ മേരെ, ഈ മാഫ വരണ്ട. അടേ കൃഷ്ണൻകുട്ടി, ഞാൻ ലൈബ്രറിയിലും ബീച്ചിലുമായിട്ട് നടന്ന ആയുസ് കളയാതെ വല്ലപ്പോഴും നിനക്കൊരു സിനിമ കണ്ടൂടെ? അയ്യ, വലിയ സഹൃദയന്റെ മട്ടിലാ നടപ്പ്. രസിക്ക. എനിക്ക് നിന്നെ പോലെ സിനിമാ പ്രാന്തില്ല. എനിക്ക് ആവശ്യത്തിനുള്ള സിനിമ ഞാൻ കാണുന്നുണ്ട്, അതെനിക്ക് ആരുടെ ഒത്താശയും വേണ്ട. കൃഷ്ണൻകുട്ടി, പ്രിൻസിൽ ഒരു ഉഗ്രം പടം നടക്കുന്നുണ്ട്, അതിന്റെ പോസ്റ്റർ കണ്ടാലേ വീണു, ഫുൾ ഓഫ് സെക്സ്. വൈകുന്നേരം വരെ ആപ്പീസിൽ കുത്തിയിരിക്കുക, അത് കഴിഞ്ഞ് അടച്ചിട്ട് സിനിമാ കൊട്ടാക്കി അത് കയറിയിരിക്കുക. ഇവിടെ വന്ന ആസനത്തിൽ വെയിലടിക്കുന്ന ഒരു മൂടി പോച്ച് കിടക്കുക. വാടെ ഇത്ര ശുദ്ധമായി ശ്വസിക്കാം. എന്റെ പൊന്നെ അച്ചോ, എനിക്ക് ഒന്നും വേണ്ട. കൃഷ്ണൻകുട്ടി, ഫൈവ് മണീസ് ആടെ, അടുത്ത മാസം ശമ്പളം കിട്ടും, എല്ലാം കൂടെ ഒരുമിച്ച് തരാവിടെ. കൃഷ്ണൻകുട്ടി, ഏയ് കൃഷ്ണൻകുട്ടി, ഇനിയിപ്പൊ ഫൈവ് മണീസ് എവിടെ ചെന്ന് ഒപ്പിക്കും? അബ്രാ സാറിനോട് ചോദിക്കാന്ന് വെച്ചാൽ അങ്ങേർക്ക് ഒരുപാട് കൊടുക്കാനുണ്ട്. ചെമ്മൻ്റെ ഉണ്ടേ തരികമല്ലേ ദാരിദ്ര്യവാസി. എവൻ്റെ എന്തെങ്കിലും ഒപ്പിക്കാം, സിനിമ കാണാതിരിക്കാൻ പറ്റൂ. ശരത്, നല്ല പേരെന്താ? അയ്യോ, എനിക്ക് പേരില്ലല്ലോ. അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് പേരില്ല. ഇതുപോലെ ഒരുപാട് പാട്ട് അറിയാമോ? ഒരുപാട് ഒരുപാട്. എന്നാ ഒരു പാട്ട് പാടി. ശരി, മഴ വരും, വേറെ ദിവസം പാടാം. ചേച്ചി വന്നു പോട്ടെ. അയ്യോ അല്ല, പുറമെ കാണുന്നവർക്ക് അറിയില്ല. മതി, അത് ഞാൻ ഏറ്റു. മിനിസ്റ്റർ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, സീനിയാരിറ്റി ഒന്നും ഒരു പ്രശ്നമല്ലെന്നേ. അല്ല, നമ്മൾ മാത്രം ഹരിചന്ദ്രന്മാരായിട്ട് വലിയ കാര്യമൊന്നുമില്ല. സാറിനെ അവിടുന്ന് ഇളക്കാതിരുന്നാ മതിയല്ലോ, അത് ഞാനേറ്റു. പിയോ അപ്പൊ നമ്മൾ പയ്യനല്ലേ. ശരി ശരി, അപ്പോ ബില്ലിന്റെ കാര്യം. ഓ മതി മതി. ഹലോ, അതെ വിളിക്കാം. അരെ ഡോളിയോ? ഓ ഡോളി മോളെ, മീന മോളെ. കമിങ് ഡാഡി. ദാ നിന്റെ ഫ്രണ്ട് ഡോളി. ഹായ് ഡോളി. ഓ സി ബിസിയോ?
കാസറ്റോ ഡിസ്കോ? എങ്കിൽ ഞാൻ വരാം. ഓ, ഈ അബ്ബ കേട്ട് കേട്ട് മടുത്തു. ദാ പുറപ്പെട്ടു. ജസ്റ്റ് നൗ. എന്താ ഡാഡി? സ്ട്രൈക്ക് ഡാഡി. കുറച്ച് നാളായല്ലോ. അല്ല, തുറന്നു വെച്ചിട്ട് എന്ത് കാര്യം? പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും എന്ത് ഗുണം? നിന്റെ മമ്മി പറയുന്ന പോലെ എല്ലാം മണ്ടത്തനം, ശുദ്ധ മണ്ടത്തനം. ഞാൻ ഡോളിയുടെ വീട് വരെ പോവുകയാണ് ഡാഡി. കാർ ഉടനെ വിട്ടേക്കാം. വിശേഷിച്ച്? പുതിയൊരു കാസറ്റ് വന്നിരിക്കുന്നു. ഓസി ബിസ. അതെന്ത് ബിസ? ഡാളിക്കൊന്നും അറിയില്ലല്ലോ മോളെ. ആഫ്രിക്കൻ മ്യൂസിക്, ബ്ലാക്ക് ഓർക്കസ്ട്ര. ഇപ്പൊ എല്ലാം ബ്ലാക്ക് ആണല്ലോ. ഞാനും കൊച്ചായിട്ട് എന്നെ വലുതായത്. വലുതായിട്ട് കൊച്ചായവരും ഉണ്ട്. കരുതല പറയാൻ മാത്രം കൊള്ളാം. അല്ല, അതിനെങ്കിലും കൊള്ളാമല്ലോ. സമയം എന്തായെന്ന് അറിയാമോ? 3 മണിക്ക് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഫിയറ്റ് കൈ കിട്ടിയതിന് ശേഷം എപ്പോഴെങ്കിലും അവൾ വീട്ടിൽ ഇരുന്നിട്ടുണ്ടോ? താനല്ലേ ഫിയറ്റ് കൊണ്ടുപോയത്? എല്ലാത്തിനും ഒരു അതിരുണ്ട്. ചെല്ലം കൊഞ്ചിച്ച് ചെല്ലം കൊഞ്ചിച്ച്. ഇനിയും ഞാൻ അവളെ കൊഞ്ചിക്കും. അവൾ എന്റെ മോളാണ്. അവളെ തലവട്ടം കണ്ടതിന് ശേഷമാണ് ഈ ഞാനായത്. എന്റെ ഭാഗ്യാവുന്ന് നിർത്ത. ഹലോ, 3464 ആണോ? ഏ, റോങ് നമ്പർ. അതാ വന്നിരിക്കുന്നു ഉന്നാര മോള്. തലയിൽ തൂക്കി വെച്ചോണം. ഇതേ ശുദ്ധമായ തലയാണ്. നിന്റെ അതുപോലെ കരിപുരണ്ട തലയല്ല. ഹലോ, പണിക്കർ സ്പീക്കിംഗ്. ഡ്രൈവർ കാർ നിർത്തു. വന്നല്ലേ. അങ്കിളിനെ ഓഫീസിൽ കൊണ്ട് വിടുവോ അതോ വഴി ആക്കി വിടുവോ? പക്ഷേ കാശ് വാങ്ങിക്കോ. ഹലോ. ഹലോ അങ്കിൾ. എനിക്ക് ഇവിടെ വരെ ഒരു ലിഫ്റ്റ് കിട്ടി. വല്ലതും പഠിക്കുന്നുണ്ടോ നീ? ആനിയോ ചെന്നു ഓഫീസിലേക്കല്ലേ? അതെ. തെങ്ങും തോപ്പും എസ്റ്റേറ്റും അല്ല, നല്ല വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നീറ്റ് എഡ്യൂക്കേഷൻ. തോപ്പും എസ്റ്റേറ്റും സാറ് വേണ്ടെന്ന് വെച്ചിട്ടില്ലേ? ഓ, അത് പഴയ കഥ. അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് അവനവന് ഉപകരിക്കും. ആനി മോളിയോ പഠിക്കാൻ മിടുക്കി? ആനി കണക്കിന് മാത്രമേ അല്പം മോശമായിട്ടുള്ളൂ. മറ്റവർക്ക് കളിപ്രായം കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിവുണ്ടായിട്ടില്ല അവരെ ഞാൻ കോൺവെന്റിൽ അയക്കുന്നത്. അഡ്മിഷൻ തന്നെ 1000-2000 കൊടുക്കണം. പിന്നെ പലയിനം ഫീസ്, അതുപോലെ പറഞ്ഞ് മാസാമാസം ഡൊണേഷൻ. കോളേജിൽ അയക്കുന്നതിനേക്കാൾ ചെലവാ. നമ്മ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വരുമാനം വെച്ച് നോക്കുമ്പോ പോരെങ്കിൽ സാധനങ്ങളുടെ വിലക്കേറ്റോ? ഇവിടെ ഒന്നിന് മാത്രമേ വിലയില്ലാതുള്ളൂ കൃഷ്ണൻകുട്ടി, മനുഷ്യൻ. എന്താ സുഭാഷിനിമ്മേ നേരത്തെ? എബ്രഹാം സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. സാറ് വീട് വരെ ഒന്ന് വരണം. എന്താ കാര്യം? സാർ എനിക്ക് മൂത്ത ആങ്ങളെ പോലെയാണ്. കൃഷ്ണമൂർത്തി സാർ എനിക്ക് അന്യനല്ല. എനിക്ക് ഇളയതായി 3 പേരുണ്ട്. 3 പേരെയും കെട്ടിച്ചയച്ചു. പിന്നെ എനിക്ക് വരുന്ന എല്ലാ ആലോചനകളും അച്ഛൻ ഓരോന്ന് പറഞ്ഞു മുടക്കും. ഇപ്പോഴൊരാലോചന വന്നു, എനിക്കിഷ്ടമാണ്. പക്ഷേ അച്ഛൻ. ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കൂ. ആരുമില്ല സാർ എന്റെ കാര്യം അന്വേഷിക്കാൻ. എന്താ സുഭാഷിനിയമ്മ, ഓരോരോ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്.
പലരും അത് തുറന്നു പറയാറില്ലെന്നേ ഉള്ളൂ. എന്നാലും എന്നെ പോലെ അതെ, ഞാൻ അച്ഛനെ ഒന്നൊന്ന് കാണാം. എന്താ ഞങ്ങൾ വീട്ടിലേക്കാ, കമ്മി വന്നേക്കാം. കണ്ണ് കാണുന്നവർ നാലുപേരൊന്നിച്ചൊരു ആനയെ കാണാൻ പോയി. കണ്ണ് കാണുന്നവർ നാലുപേരൊന്നിച്ചൊരു ആനയെ കാണാൻ പോയി. ആനതൻ കൊമ്പു കണ്ടയ്യ, ആനതൻ കൊമ്പു കണ്ടയ്യ, ആനതൻ കാതു കണ്ടയ്യ, ആനതൻ കാതു കണ്ടയ്യ, ആനതൻ തുമ്പി കണ്ടയ്യ, ആനതൻ തുമ്പി കണ്ടയ്യ, ആനതൻ കാലു കണ്ടയ്യോ, ആനതൻ കാലു കണ്ടയ്യോ, ആനതൻ വാലു കണ്ടയ്യേ. കണ്ണു കാണുന്നവർ നാലുപേരൊന്നിച്ചൊരു ആനയെ കാണാൻ. ശരത്തുഞ്ഞ, മീരക്കുഞ്ഞ, ബേബി സാർ വന്ന്, ബേബി സാർ വന്ന്, കൊച്ചമ്മേ, ബേബി സാറ്, ബേബി സാറ്. എന്താ തങ്ക, സുഖമാണോ? ഹായ് ശരത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇവിടെ 5 kilos കൂടിയിട്ടുണ്ട്. ശരത്തിന് മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാവർക്കും കിലോസ് കൂടുതലാണ് എനിക്ക് ഒഴിച്ചത്. എന്റെ പൊന്നുമോനെ, നീ വരുന്ന വിവരം ഒന്ന് റിങ്ങിയാമായിരുന്നില്ലേ? ഞാൻ കാർ എടുത്തൊരു സ്റ്റേഷനിൽ വരുമായിരുന്നില്ലേ? മദ്രാസിലെ ഫോണൊക്കെ ഔട്ട് ഓഫ് ഓർഡറായിരുന്നോ? അല്ലേ ആന്റി, കസ്റ്റംസിലെ ഏർപ്പാടല്ലേ, എപ്പോ ഫ്രീ ആകും, എപ്പോ വരാനൊക്കും എന്നൊന്നും ഫിക്സ് ചെയ്യാനൊക്കില്ല. എത്ര വിജിലന്റായിരുന്നാലും കണ്ണ് തെറ്റിയാ മതി കള്ളക്കടത്തുകാർ. ഇന്നത്തെ പത്രത്തിലോ മറ്റോ കണ്ടല്ലോ, വിജയാ വാടായിലോ മറ്റോ. വിജയ പ്ലസ് വാടയല്ലേ പൂട്ട് കുത്തുപിടിക്കാറാ, ബേബിച്ചേട്ടൻ തുറന്നുതരാം. ഇത് നിനക്ക്, കടുവ ഇത് നിനക്കിരിക്കട്ടെ. നീ എന്താ പിന്നെ മിണ്ടാത്തത്? ദാ ഇത്, ഇത് അങ്കിൾ സ്പെഷ്യൽ. നസിയാസിന്റെ പാട്ടാണ്. ദാ ശരത്. അയ്യോ, ആന്റിക്ക് മാത്രം ഞാൻ ഒരു പ്രസന്റ് കൊണ്ടുവന്നില്ല. സാരല്ല മോനെ, എനിക്കെന്തിനാ പ്രസന്റ്? നീ പ്രസന്റ് ആയില്ലേ. അടുത്ത പ്രാവശ്യമാണ് ഞാൻ രുഗ്ഗം കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവരാം, ആന്റിയുടെ മുഖത്തിന് നന്നായി ചേരും. അത് പോട്ടെ, എത്ര ദിവസം ലീവ് ഉണ്ട് ബേബി? ഇന്ന് തേഴ്സ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, സൺഡേ മോർണിംഗ് ഐ വിൽ ബി ഓഫ്. ആഹാ മരമേ, ഉയർന്ന മരമേ, ഒരു പിടിയിലേക്കു ഗതികെട്ട മരമേ, പറ ആകാശം പറ. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാ. പറയട്ടെ, പോഹാ പോക. ഒന്നുകൂടി പാടെങ്കിൽ പോരെ, ഇന്നൊത്തിരിയായി. നല്ലപോലെ ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ആറാട്ടിൻകാൽ നൂറാട്ടിൻകാൽ എൻകാൽ നിൻകാൽ കോഴിക്കാൽ കൊടക്കാൽ. അപ്പൊ ആ കാലത്രയായി പറ, ചുമ്മാ ചിരിച്ചാ പോരാ, ഒന്നുകൂടെ ചൊല്ല. ആറാട്ടിൻകാൽ നൂറാട്ടിൻകാൽ എൻകാൽ നിൻകാൽ കോഴിക്കാൽ കൊടക്കാൽ, എത്ര കാലായി? മക്കൾ ആലോചിച്ചിട്ട് ഇനി അങ്കിൾ വരുമ്പോ പറഞ്ഞാ മതി. ഇനി പോയിരുന്നു പഠിച്ചോളെ. എനിക്ക് ഒരു വരി കവിത കൊല്ലാൻ പറ്റില്ല, ചൊല്ലിയാ ഞാൻ തന്നെ എനിക്ക് ഓടേണ്ടി വരും. ഇതൊരു അപാര ഗിഫ്റ്റാണ്, താനിത് നശിപ്പിച്ചോളരുത് കേട്ടോ. കുട്ടിക്കാലത്ത് അച്ഛനിൽ നിന്ന് കേട്ട് പഠിച്ചതാ. മുല്ലപ്പൂമ്പൊടി ഏറ്റവും കേടാ ശങ്കുണ്ണി മാഷെന്ന് പറഞ്ഞ
നാട്ടിലെല്ലാവർക്കും വലിയ ബഹുമാനമാണ്. പക്ഷെ അച്ഛന്റെ ഗുണത്തിൽ ഒന്നുപോലും എനിക്ക് കിട്ടിയില്ല. 11 വർഷമായി ഞാൻ എന്റെ അപ്പച്ചനെ കണ്ടിട്ട് എല്ലാം ഉണ്ട്, ഒന്നുമില്ല. അതാണിപ്പോ എന്റെ സ്ഥിതി. അച്ചാമ്മയുടെ കൈപിടിച്ച് പടിയിറങ്ങിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, അപ്പച്ചനെ കണ്ടിട്ടുമില്ല. സ്നേഹത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന വില. എങ്ങോട്ടാണ്? വെറുതെ. മീരയോ? എന്റെ പേരെങ്ങനെ അറിഞ്ഞു? ഓ ശരത്. പിന്നെ കൊച്ചുകുട്ടികളെ പറഞ്ഞു പറ്റിക്കരുത് കേട്ടോ. ശരത്തിനോട് പറഞ്ഞില്ലേ പേരില്ലാത്ത ആളാണെന്ന്? പറഞ്ഞത് ശരിയാണ്, എനിക്ക് പേരില്ല. ഞങ്ങളെ പോലുള്ള കാൽക്കടക്കാർക്ക് എവിടുന്ന പേര്? ഉള്ള പേരെല്ലാം കാർ ഓണേഴ്സും ലോറി ഓണേഴ്സും പകരെടുത്തിരിക്കല്ലേ. വരുന്നോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എവിടെ? എവിടെയായാലും. നോ താങ്ക്സ്. ഞാൻ പോട്ടെ. എങ്ങോട്ടാ? എങ്ങോട്ടായാലും എന്താ, ഏതായാലും ആനെ കാണാനല്ല. അതുകൊണ്ട് ആശാൻ സഹായിച്ചേ പറ്റൂ. ഒരു 5 മണീസ് മതി. തനിക്ക് നാണമില്ലേ യൂണിയൻ ഫണ്ടിൽ നിന്ന് കടം ചോദിക്കാൻ? താൻ ഏതെങ്കിലും മാസത്തിൽ കൃത്യമായി വരിസിംഗ് തന്നിട്ടുണ്ടോ? ആശാന് നല്ല മനസ്സുണ്ടേ തന്നാ മതി. അയ്യോ, മറിയമ്മ സാർ ഈ ഫയൽ ഇതുവരെ ഫോർവേഡ് ചെയ്തില്ലേ? മറിയമ്മ സാറേ, ഞാൻ വിചാരിച്ച ഒരു രക്ഷയുമില്ല. അത് കള്ള. മറിയമ്മ സാർ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച നടക്കും. ഒരു രക്ഷയും ഇല്ല. എന്തെല്ലാം സുഭാഷിനിയമ്മ സാറേ, സുഖമാണോ? അരിയേഴ്സ് ഒക്കെ പാസ്സായി കിട്ടിയല്ലേ? ഒരു 5 മണീസ് തരാം. സാറേ എന്നെ നോക്കിക്കേ, ബസൂലിക്കുള്ളതല്ലാതെ വീട്ടിലാരോ സുഖമില്ല. ഇതും കൂട്ടി 25 രൂപ ആയിട്ടുണ്ട്. എബ്രഹാം സാറേ കാണാൻ വളപ്പിച്ചു കൊടുക്കുന്നത്. അടുത്ത മാസം കടം മുഴുവൻ പിടിച്ചിട്ട് ശമ്പളം കൊടുത്താൽ സാറേ. ഓ, അതെന്റെ അഡ്വൈസ് ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ PF, LIC, ചിട്ടി, കല്യാണം, കോൺട്രിബ്യൂഷൻ, യൂണിയൻ ഫീസ് എല്ലാം പിടുത്തവും കഴിഞ്ഞ് 3 ഉലുവായാണ് കൈ കിട്ടുന്നത്. മനുഷ്യന് ജീവിക്കണ്ടേ പോയി. എത്ര ലേറ്റായാലും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാക്കിട്ടേ പോകും. സിനിമ നാളെ കാണാം. അവസാനത്തെ ദിവസമാണ്, ഷോ കാണാൻ പോവാന്ന് വെച്ചാൽ അത് നടക്കും. മഴയാണ്, അതും തോലെ. കൃഷ്ണൻകുട്ടി സാറേ, ഈയിടെയായി വിസ്തരിച്ചാണല്ലോ മേക്കപ്പ്. കോള് വല്ലതും കൊത്തിയിട്ടുണ്ടോ പറ? ഇവിടെ ഒരു നിത്യപഠനിക്കാരൻ കിടപ്പുണ്ട്. കോള് നീ ഒന്ന് കുടിച്ച് ആഫീസിൽ പോകാൻ നോക്കിയിടാ, ബാക്കിയുള്ള ഇവിടെ പഴികേൽപ്പിക്കാതെ. എന്റെ കേടുപാടുകൾ തീർക്കാൻ നീ ഉണ്ടല്ലോ എന്റെ പ്രിയ സ്നേഹിതൻ കൃഷ്ണൻകുട്ടി. പോ പോ, എന്നെങ്കിലും നിന്റെ കോള് ഞാൻ കണ്ടുപിടിച്ചോളാം. ആഫീസിൽ പോണമല്ലോ. ഒരെണ്ണം കൂടി കഴിക്കുന്നേ, കഴിക്കും മക്കളെ. വട്ടമറുതിയായിട്ട് ചിട്ടി പിടിച്ചാൽ മതി, എന്നിട്ട് മതി വീട് പണി. സ്ഥലം പോലും വാങ്ങിയിട്ടില്ല, പിന്നല്ലേ വീട് പണിയുടെ കാര്യം ആലോചിക്കുന്നത്. ഒക്കെ ശരിയാകും, കഴിച്ചു മോളെ. PF-ൽ നിന്ന് അടുത്ത ആഴ്ച ലോൺ കിട്ടും, അത് മതിയാവൂ. തൽക്കാലം അഡ്വാൻസ് കൊടുത്തിടാം. മോളെ
എന്തൊക്കെ സമയമായി? എല്ലാം ശരിയാകും അച്ചാമ്മേ, നോക്കിക്കോ. മോളി ഹൈസ്കൂളിലെത്തുമ്പോ വീട് പണി പൂർത്തിയാവും. അതിനി എത്ര വർഷം കിടക്കുന്നു? അപ്പൊ ഞാൻ കോളേജിൽ എത്തുമോ ഡാഡി? പിന്നെ മിടുക്കിയായിട്ട് പഠിച്ചാ എത്തും. ഞാനോ ഡാഡി? മോള് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു ജയിക്കില്ലേ. എങ്കിൽ ഞാനും കിച്ചുവെന്ന് വിളിക്കും. സമ്മതിച്ചോ? അച്ഛൻ മാത്രമേ എങ്ങനെ വിളിക്കാറുള്ളൂ. അമ്മയോ? ഞാൻ കോളേജിലെത്തും മുമ്പ് അമ്മ മരിച്ചു. അനിയത്തിനുണ്ടെന്ന് പറഞ്ഞല്ലോ, പേരെന്താ? ലക്ഷ്മി. പഠിക്കുന്നു. ഏത് ക്ലാസ്സിൽ? പത്തിലാണെന്നാ തോന്നുന്നേ. അതുപോലും അറിയില്ല അല്ലേ. ഒരു കവിത ഓർമ്മ വന്നു, കേക്കട്ടെ? ഒരു ബീഡി തരൂ, തീപ്പെട്ടി കൊള്ളി തരൂ, ചുണ്ടു തരൂ, വിരലു തരൂ, ഞാനൊരു ബീഡി വലിച്ചു രസിക്കട്ടെ. ഇങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ കവിത വരുന്നത് എങ്ങനെ? അയ്യോ, ഇതൊന്നും എന്റേതല്ല, കുഞ്ഞിന്റെ മാസ്റ്ററയാ. കേട്ടിട്ടില്ലേ? ആളൊരു ബുദ്ധിജീവിയാണല്ലോ. അയ്യോ, പിന്നെ ചതിക്കല്ലേ, ആ തൊപ്പി എനിക്ക് ചേരില്ല. ഞാനൊരു പാവോ എൻ ജി ഒ. പക്ഷെ ഹോമി പുസ്തകം വായനയാണെന്ന് തോന്നുന്നു. ചേച്ചിന്റെ നോവലുകൾ ഇഷ്ടമാണോ? വായിച്ചിട്ടില്ല, അതുകൊണ്ട് അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടാണ്. ഹരോൾഡ് റോബിൻസ് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. പിന്നെ എന്താണ് വായന? കവിത. ഇംഗ്ലീഷ്? പച്ച മലയാളം. ഏറ്റവും ഇഷ്ടപ്പെട്ട കവി? ചാത്തുക്കുട്ടി മന്നാടിയാർ. ചിരിക്കാൻ പറഞ്ഞതല്ല, സത്യമാണ്. എന്താ ഇന്റർവ്യൂ തീർന്നു? എനി മോർ ക്വസ്റ്റ്യൻസ്?
പിന്നെന്താ വീട്ടിൽ പോകണ്ടെന്ന് വെച്ചത്? മാസാവസാനല്ലേ സർ. താനോ വീട്ടുകാരുടെ മുമ്പിൽ അങ്ങനെ അങ്ങ് ചീപ്പാകണ്ടെന്ന് കരു. കഴിഞ്ഞ ആഴ്ചയും പോയതല്ലേ. എന്റെ മാർക്കറ്റിംഗ് ഡേ ആണ് ശനിയാഴ്ച. കുറെ സാധനങ്ങൾ മേടിക്കണം. അല്ലെങ്കിൽ അച്ചാമ്മ ചേച്ചി പിണങ്ങുമായിരിക്കും അല്ലേ സാർ? എങ്കിലെന്ത് നന്നായിരുന്നു, ഇങ്ങനൊരു മണുക്കൂസിനെ പെൺജാതിയെ കാണില്ല. ആ അപ്പൊ നിങ്ങൾ നിൽക്കല്ലേ, ഞാൻ ആ മാർക്കിലോട്ട് കയറാം. ശരി സാർ. എന്താ അല്ല കാരണം എന്താ? സിനിമ പ്രോഗ്രാമൊന്നും ഇല്ലയോ? വിഷം വാങ്ങി തിന്നാ കാശില്ല, പിന്നെ ആ സിനിമ വാ നോക്ക് ബീച്ചിലോട്ട്. അയ്യോ അത് പറ്റില്ല, എനിക്ക് പിന്നെ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്നു, വാ ഞാനും കൂടെ വരാം. അല്ല കൈ കാശില്ലാത്തോണ്ടാണെങ്കിൽ സിനിമയ്ക്ക് പോകാതിരിക്കണ്ട, കാശ് തരാം. അഞ്ചു രൂപ പിടി. എന്റെ പൊന്ന് മോനെ ഇന്നെന്താ ഇങ്ങനെ? എന്നാ ചെല്ലെ, നിനക്ക് ആദ്യം പിറക്കുന്നത് ഒരു പെൺകുട്ടിയായിരിക്കും, പോ. ഞാനേ ഇവിടെ ഞാൻ ഒരാളെ കാത്ത്. എന്നോട് വേണോ വിളിയായത്? സത്യമായിട്ടും ഒരാളെ കാത്ത്. അല്ല അത് മനസ്സിലായി, ആളാരാണെന്ന് പറ. അത് പിന്നെ നീ അറിയത്തില്ല, പുതിയ ഒരു ഡിസ്കഷൻ. ചുമ്മാ ഡൂ പഠിക്കാടേ കിഷ. സത്യം, നീ സിനിമയ്ക്ക് പോയില്ലേ? ആ അവിടെ ചെന്നപ്പോ ഹൗസ് ഫുൾ. എന്നാ നീ തന്ന 5 രൂപ എന്റെ എല്ലാം ചെലവായിപ്പോ, അടുത്ത മാസം നീ എന്നെ തൂക്കും. എന്നാ അത് മനസ്സിൽ ഇരിക്കട്ടെ, വാ നമുക്ക് റൂമിലോട്ടാ. സത്യം ഡിസ്കഷൻ ഉണ്ടാവും. ശരി നിന്റെ ഡിസ്കഷൻ നീ ആയി, നിന്റെ ഡിസ്കഷനായി, നമ്മൾ പുറം പോക്കുമായി. അടിച്ചടിച്ചു വഴിയെ പോയാലേ പോയ വഴി അടിക്കുക. തന്നെ ഗുരുമാലും ഒപ്പിച്ചോണ്ടങ്ങ് വാ ലോഡ്ജിലോട്ട്. എത്ര നിമിടഞ്ഞാണെന്നോ ഞാൻ എടുത്തിയത്? ആരോട്? കരുണനോട്. ഷീജയും ഡോളിയെയും റീത്ത അറിയില്ലേ? ഒരു വിധത്തിലും എന്നെ വിടില്ല. ഒടുവിൽ എന്തൊക്കെയോ നുണ പറഞ്ഞ് ഞാനും രക്ഷപ്പെട്ടു. എന്തിന്? തനിയെ കിച്ചുവിനെ കാണാൻ. യെസ് സാർ. ബായ്. ഒരു ജോയ് ഐസ്ക്രീം കൊണ്ടുവാ. ഇല്ല
ബാക്കി താൻ എടുത്തോ. താങ്ക് യു സർ. എനിക്കതല്ല, ഇവന് കൃഷ്ണന് പേരിട്ട തന്തപ്പടിയെ സമ്മതിക്കണം. എന്തൊരു പണ്ഡിതൻ! കൃഷ്ണനെന്നോ മന പെരിവനകിയ ഭവനയാരൂടേതാകാം ക്ലച്ചിങ്ക്ലച്ചിങ്ക്ലങ്. എടുക്കന് വിവരമില്ലെങ്കിലും തന്തപ്പടിക്കുന്ന നല്ല വിവരം. പക്ഷെ ഇവൻ ഇവിടുത്തെ ഇങ്ങനെ നിന്റെ ഒരു ഞങ്ങൾ വർത്താനുണ്ടല്ലോ, ഇവർ സീരിയസ് ആയിട്ട് വായിക്കുന്നുണ്ടല്ലേ, നിനക്ക് ഉറക്കം വരുന്നത് പോലെ സെക്കൻഡ് നോക്കുമ്പോ. എന്റെ അതിശയം അതല്ല, നിന്നെ അപേക്ഷിച്ച് എനിക്കെന്താണ് ഒരു കുറവ്? ഒന്നുമില്ലെങ്കിലും നിന്നെക്കാൾ കാണാൻ കൊള്ളാവുന്ന ഒരു മുഖമെങ്കിലും എനിക്കുണ്ടല്ലോ. ഏഷൂട്ടി ഇങ്ങോട്ട് നോക്കടാ, പ്രേം നസീറിന്റെ മകൻ ഷാനവാസിന്റെ മുടിയല്ലേ എനിക്കും. സാക്ഷാൽ പ്രേം നസീറിന്റെ മുഖശ്രീ ഇതിനേക്കാൾ മെച്ചമാണോ? അല്ല, ആണോ? അമിതാഭ് ബച്ചൻ വേറൊരു ഒരു കൊച്ചനല്ലേ എന്റെ മുമ്പിൽ? എന്നിട്ടും ഏതെങ്കിലും ഒരു പെണ്ണ് എന്നെ നോക്കാനുണ്ടോ? മീര കൃഷ്ണൻ, എ വണ്ടർഫുൾ കോമ്പിനേഷൻ. ഹാർട്ടി കൺഗ്രാജുലേഷൻസ് മൈ ഡിയർ യങ് ബോയ്. ചുമ്മാ സംശയമില്ല, ഇതത് തന്നെ. രക്ഷ വേണമെന്ന് സമ്മതിച്ചോ? എന്ത് സമ്മതിക്കാൻ? കാര്യം പറ. വീട്ടേ, നീ ഒന്ന് നോക്കിക്കേ. ഏയ്, ഇതിനു വേണ്ടി ഞാൻ എന്ത് പിഴച്ചു? അത് തന്നെ, ഡെഫിനിറ്റ്. ഏത്? ഏതെന്നോ അമ്പടി കേമി, ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. അയ്യോ, ഞാൻ പറയാം, എന്തുവേണമെങ്കിലും ചോദിച്ചോ. സത്യം മാത്രമേ പറയാവൂ, മുഴുവൻ സത്യം പറയണം. ഒടുവിൽ നീയും കുടുങ്ങിയില്ലേ? എവിടെ മോളെ? ഒളിച്ചു വിളി, എന്നോട് വേണ്ട. ഈ മണം എനിക്കറിഞ്ഞുകൂടെ? ഇത് വെറും ലവ് അല്ല, ഇന്റൻസ് ലവ്, കടുത്ത പ്രേമം. ഞാൻ നിങ്ങളെ കൊണ്ട് തോറ്റു. ജയിച്ചെന്ന് പറ, എന്നിട്ട് കയ്യോട് സമ്മതിക്കേ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കും. സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ സമ്മതിച്ച പോരാ, വിസ്തരിച്ച് പറയണം, വിശദീകരിച്ച് പറയണം. ശരി, പറയാം. എല്ലാം എല്ലാം. സോ വാട്ട്, ആരുണ്ടായിരുന്ന നമുക്കെന്താ? നൂനോ? എന്റെ ഫ്രണ്ട്സോ? ഓരോ നുണ പറഞ്ഞ് എല്ലാവരെയും കട്ട് ചെയ്തു. ലെറ്റ് ദം സീ. ഇപ്പോ 450. വേണ്ട വേണ്ട, ഞാൻ എത്തും. യേസ് കിച്ചു, വരും വരും വരും. എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല, എന്തിനാ ഇങ്ങനെ ഓഫീസിന് മുമ്പ് കാത്തു കിടക്കുന്നത്? കിച്ചനെ കാണാൻ. ഞാൻ ബീച്ചിൽ വരാമെന്ന് പറഞ്ഞില്ലേ? ശരി കയറും, ബീച്ചിൽ തന്നെ വയ്ക്കളേ. ഓഫീസ് വിടുന്ന സമയമാണ്, പലരും കാണുമെന്ന് പറഞ്ഞാൽ. കണ്ടോട്ടെ. ഇത് കുട്ടികളിയല്ല മീര, ഇതിന്റെ വരും വരാങ്ങികൾ മീര കരുതുമ്പോഴൊക്കെ നിസ്സാരമായിരിക്കില്ല. കിച്ചുവിനെ കാണാമെന്നത് ഇഷ്ടമായില്ലെങ്കിൽ തുറന്നു പറയും, ഇന്ന് വരാതിരിക്കും. അപ്പോഴേക്കും പിളങ്ങിയോ? പിളങ്ങാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ വെറും ഒരു എൻജിയോ. മീരയാണെങ്കിൽ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി. എന്തിനാണ് കിച്ചു ഈ കോംപ്ലക്സ്? പണം നോക്കിയാണോ മനുഷ്യരെ സ്നേഹിക്കുന്നത്? ലോകം എന്തെന്നറിയാത്ത കൊച്ചുകുട്ടിയൊന്നുമല്ല ഞാൻ. മീര അറിയുന്ന ലോകം എയർ കണ്ടീഷൻ ലോകമാണ്, അബ്ബയുടെയും മോണിയമ്മിന്റെ ലോകമാണ്. അങ്ങനെ നോക്കാതെ മീര, ഞാൻ കാര്യമായി പറയാം, നിങ്ങളുടെ വീട്ടിലെ പോമറേനിയനെ പോറ്റാൻ ചെലവാക്കുന്ന രൂപ പോലും
എനിക്ക് ശമ്പളമായി കിട്ടുന്നില്ല. ഇതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. ബീച്ചിലേക്ക് ലിഫ്റ്റ് ഇടാന്ന് പറഞ്ഞിട്ട് നടുവിലൂടെ ഇറക്കിവിടാനാണ് ഭാവം. മനസ്സിലിരിക്കട്ടെ. മനസ്സ് മാത്രം മതി എനിക്ക്. അതിനുവേണ്ടി എന്തും ഞാൻ സഹിക്കാം. അങ്ങനെ നാളെ മുതൽ മഹത്തായ രണ്ടാം വാരം. നിനക്ക് ചുമ്മാ കളിതമാശ. പിന്നെ ഞാനെന്തോ നിന്നെ പോലെ മോഹം മുറിപ്പിച്ചുകൊണ്ട് നടക്കണം. ഇന്നും ഓഫീസിൽ കിടന്ന് മരണ വിളി വിളിക്കുന്നുണ്ടല്ലോ ഫോണിൽ വോസിൽ. വിളിച്ചു പക്ഷെ കിട്ടണ്ടേ? കരുണ, എനിക്ക് തോന്നുന്നു വീട്ടിലറിഞ്ഞു കാണുന്ന. അറിയട്ടെ, ഏർലി എറുത ബെറ്റർ. നീ ഉണ്ടായിരുന്നു ഉറങ്ങ്. വെറുതെ അതൊന്ന് ആലോചിച്ചിരുന്ന് മനസ്സ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ് അന്നടച്ച എഴുത്താനാണ് ഇവിടെ കാണും. ഇത്രയേ ഉള്ളൂ? ആന്റിയെ ടെലഗ്രാം കിട്ടിയപ്പോ ഞാൻ മറ്റെന്തോ ആയിരിക്കും എന്നാ കരുതിയത്. സില്ലി, നിനക്ക് എന്ത് നിസ്സാരമാണ്? ഞാനും നിന്റെ അങ്കിളും കൂടി ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന മനോവിഷമം നിനക്ക് വല്ലതും അറിയാമോ? അയ്യോ, ആന്റി ഇങ്ങനെ ഒരു ശുദ്ധകരിക്കാരിയായിപ്പോയല്ലോ. കാലം മാറിപ്പോയാണ്ടി ആണും പെണ്ണും കൂടി ഒന്ന് മിണ്ടിപ്പോയാൽ ആകാശം ഇടിഞ്ഞു വിടുവോ? എനിക്കിതൊക്കെ കണ്ടാലും കേട്ടാലും സഹിക്കില്ല എന്റെ ബേബിമോനെ. കുഞ്ഞായിരിക്കും മുതൽ എനിക്ക് മീരക്കുട്ടിയെ നന്നായിട്ടറിയാം. അവൾ ഇത്ര ഏടാകൂടത്തിലൊന്നും ഞാൻ ചാടില്ല. തീർച്ച. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക ബേബി. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏതോ സർക്കാർ ഓഫീസിൽ പേനയും കുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരുത്തൻ. അവന്റെ ജാതി എന്ത്? അന്തസ് എന്ത്? കുടുംബം എന്ത്? ഒരു പെറ്റമ്മയുടെ ദുഃഖം നിനക്കറിയില്ല ബേബിമോനെ. രാമും പകലും ആദര സേവനം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകയായ ആന്റി, രാഷ്ട്രീയ സേവകനാകാൻ കച്ചകെട്ടിയിരിക്കുന്ന അങ്കിൾ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ. നീ എന്തോന്നാ പറയുന്നത് ബേബി? ആദർശമൊക്കെ
പ്രസംഗിച്ച് നടക്കാനേ കൊള്ളാവൂ. സ്വന്തം ജീവിതത്തിൽ ഒക്കില്ല. അങ്ങനെ വരട്ടെ. അതെന്നെ, അവൾ കൊച്ചു പെണ്ണല്ലേ. അല്ലല്ല, മീരക്കുട്ടി എവിടെ? അവളില്ലാത്ത എന്തോ ഒരു ഡിന്നർ. അങ്ങനെ അല്ലല്ലോ ഇവിടുത്തെ പതിവ്. കണ്ടോ, ശരത്ത് പോലും ഒന്നും കഴിച്ചിട്ടില്ല. ആന്റി അവളെ വിളിച്ചേ. അല്ല വേണ്ട, ഞാൻ വിളിക്കാം. മീരക്കുട്ടി, മീരക്കുട്ടി. മീരയുടെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നീ പറയുന്ന കൃഷ്ണൻകുട്ടിയെ എനിക്കറിയില്ലല്ലോ. എന്റെ മനസ്സിനേക്കാളും നല്ലതാണ്. അത് മതി, ഇനി ഒന്നും എനിക്ക് പറയാനില്ല. ഒരു കാര്യം വിളിച്ചു, രണ്ടു കൊല്ലം കൂടി കഴിയട്ടെ. അത് കഴിയുമ്പോ മീരക്കുട്ടി ഡിഗ്രി എടുക്കുമല്ലോ. എന്നിട്ട്? എന്നിട്ട് മതി. എന്തും അതുവരെ അതുവരെ ഇങ്ങനെ പോട്ടെ. തഞ്ചമായി നിന്നാ മതി. വേണമെങ്കിൽ ഞാൻ കൃഷ്ണൻകുട്ടിയെ കണ്ട് സംസാരിക്കാം. വേണ്ട ബേബി ചേട്ടാ, എന്റെ പേടി അതല്ല. മമ്മിയും ഡാഡിയും. നിന്റെ മമ്മിയും ഡാഡിയെയും എനിക്കറിയാം. അങ്കിളിന് പണം മതി, ആന്റിക്ക് പൊങ്ങച്ചം മതി. പണം സേഫിൽ അട്ടിയെത്തിയെ അടുക്കി വെച്ചിരിക്കുന്ന നോട്ടുകെട്ടുകൾ കൊണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ പെരുകി വരുന്ന തുകയുടെ കണക്കുകൊണ്ട് ആർക്കെന്ത് ഗുണം? ഫോറിൻ വേഷവും കള്ളപ്പണത്തിന്റെ പൊങ്ങച്ചവുമായി നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ കൊച്ചമ്മമാർ. ഹിപ്പോക്രസി, വെറും ഹിപ്പോക്രസി. എനിക്കതൊന്നും വേണ്ട ബേബിച്ചേട്ട. രണ്ടു കൊല്ലം മമ്മിയുടെ ആട്ടും തുപ്പുമേറ്റ് ഞാൻ എങ്ങനെ ഇവിടെ കഴിയും? ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോകും. കിച്ചു ഒന്ന് വിളിച്ചാൽ ആ നിമിഷം ഞാൻ ഇവിടെ നിറങ്ങിപ്പോകും. എട്ടോ പത്തോ വർഷം മുമ്പ് നിന്നെപ്പോലെ ധൈര്യം കാട്ടാൻ അവൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. ഓ, അല്ലെങ്കിൽ വേണ്ട, അതെന്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ. എന്തു വന്നാലും ബേബിച്ചേട്ടൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കരയാതെ മീരക്കുട്ടി, ധൈര്യമായിരിക്കൂ. ഒന്നാമത് എനിക്ക് ലീവില്ല, രണ്ടാമത് ഞാൻ നിൽക്കേണ്ട ഒരു കാര്യമില്ല, പിന്നെ ആണ്ടി കയറ പൊട്ടിക്കും പോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലേ മീരക്കുട്ടി? മോനെ ഉള്ളൂ അവക്ക് ബുദ്ധി ഉപദേശിക്കാൻ. വെളിയിൽ എനിക്കുള്ള നിലയും വിലയും നിനക്കറിയാലോ മോനെ. ആന്റി സമാധാനമായിരിക്കണം. എന്തിനും ഏതിനും ഞാനല്ലേ. ആ ഫോൺ എടുത്തൊന്ന് കറക്കി വിളിച്ചാൽ അത് താഴെ വെക്കുമ്പോ ഞാൻ ഇവിടെ എത്തും. ബൈ ബൈ. എന്റെ സ്വഭാവം അങ്ങനായി പോയി. ഒരു ദിവസം ഒരു മുറിവീടെങ്കിലും കശ്മീർ കിട്ടിയില്ലെങ്കിൽ അന്ന് എനിക്ക് ഉറക്കം വരൂല്ല. ഇന്നത് എൻട്രോല്ലായല്ലോ. ശ്രീപത്മനാഭൻ സഹായിച്ച് ആരെങ്കിലും വൈകുന്നേരം ഒന്നും കാണാതിരിക്കൂല. തന്നെ പോലുള്ളവരാണ് സർവീസിന് ദുഷ്പേര് വരുത്തിവെക്കുന്നത്. മന്ത്രിക്ക് വാങ്ങാം, എം എൽ എക്ക് വാങ്ങാം, വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും വാങ്ങാം. അതിനൊന്നിനും ആർക്കും ഒരു കുഴപ്പവും ഇല്ല. ഇനി അറ്റത്തെ പ്യൂണോ വാച്ചറോ ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ വല്ല മാറ്റാലോ കുറ്റം. കൈക്കൂലി ആര് വാങ്ങിച്ചാലും തെറ്റാണ്. അത്രയ്ക്ക് പ്രാരാബ്ദമുണ്ട് സാറേ വീട്ടില്. ഇത് കണ്ടില്ലേ, ഉണ്ണം സിനിമ കാണണം ഉറങ്ങണം. വിഷമിക്കരുതെന്ന് പറയാനാണ് ആരും അറിയാതെ ഞാൻ ഓടിയെത്തിയത്. ഇനി തിരിച്ചില്ലുമ്പോ അതപ്പോഴല്ലേ. ഇപ്പോൾ തൊട്ടടുത്ത് എന്റെ കിച്ചുണ്ട്, കൈ നീട്ടിയാൽ
എനിക്ക് എന്റെ കിച്ചുവിനെ കെട്ടിപ്പിടിക്കാം. നേരം ഒരുപാടായി, മീര വെക്കോളൂ. ഞാൻ പോകുന്നില്ല. എനിക്കും അയ്യ കിച്ചു, വീട്ടിൽ പോകാൻ എനിക്കും അയ്യ. ആരെങ്കിലും കണ്ടാൽ ഇനി അത് മതി. നീല്ല പറയുന്നത്, മീനയുടെ കിച്ചു ഇപ്പൊ പോ. സമയമുണ്ട്, എവിടെയായിരുന്നു ഇതുവരെ? ചോദിച്ചത് കേട്ടില്ലേ, എവിടെയായിരുന്നു? നിന്റെ മറ്റവനെ കാണാൻ പോയതായിരിക്കും അല്ലേ? പോയി ൂട്ടി. സംഗതി ഇത്ര വഷളാകുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ആലോചിക്കും തോറും ഉലുമാല ഓടിക്കൂടി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ പോംവഴി കണ്ടതീരൂ. ആഹാ, എന്നാ ഒരു കാര്യം ചെയ്യ്, നാട്ടു നടപ്പനുസരിച്ച് നാലഞ്ചു പേരെ കൂട്ടിക്കൊണ്ടേന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചോണ്ടോ? പറ്റുമോ? ചുമ്മാ വിവരിക്കട് പറയാ കിരണ, ഞാൻ ഇത് വിളിക്കാൻ താമസം, നീ ഇറക്കി വിടാൻ. നമ്മുടെ സ്ഥിതി എന്ത്, അവരുടെ സ്ഥിതി എന്ത്? പൊന്നേ പോറ്റിയേ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുമ്പോ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ. അവനവന്റെ നില മറന്ന് പ്രേമിക്കാൻ നടന്നാൽ അളിയ, എനിക്കൊരു ഐഡിയ. നമുക്ക് എബ്രാ സാറിനെ ഒന്ന് കണ്ടാലോ. നമുക്കേ എബ്രാ സാറിനെ ഒന്ന് കാണാം. സാറാവുമ്പം ഇതിന്റെ കറക്റ്റ് ലൈൻ പറഞ്ഞു തരും. അത് വേണോ കിരണ? വേണ്ടെങ്കിൽ വേണ്ട, അതിന്റെ ഇഷ്ടം പോലെ. അതല്ല, എനിക്ക് എബ്രാം സാറിന് വിശ്വാസമില്ലാട്ടൊന്നുമല്ല, പക്ഷേ ഞാനിതെങ്ങനെ പ്രസന്റ് ചെയ്യും? പ്രസന്റ് കരസന്റൊക്കെ ഞാൻ ചെയ്തോളാം, നീ കൂടെ വന്നാ മതി. എബ്രാം സാറാവുമ്പോ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആളാണല്ലോ. ഏത്? ഏ, നാളെ ഞായറാഴ്ച ടോവിലെ വെച്ച് പിടിക്കാം. നമ്മൾ ഈ ആഴ്ച വീട്ടിൽ പോകാതെ ഇവിടെ ക്യാമ്പ് അടിച്ച് എത്ര നന്നായി അല്ലേ? പിന്നൊരു കാര്യം, നാളത്തെ സർവ ചെലവ് നിന്റെ വകയാണ്. സിനിമ കാണാൻ എനിക്ക് വേറെ കാശും തരണം. അവസാനം ഞഞ്ഞാവും ഞാൻ വർത്തമാനമൊന്നും പറയരുത്. ആ ഞങ്ങള് സാറിന്റെ വീട് വരെ പോയിരുന്നു. എന്താ രണ്ടു കൂടെ രാവിലെ? ചെറിയ കാര്യം ഉണ്ടായിരുന്നു. സൗമ്യമായ ഒരു വാക്ക് മതി, ഒരു നോട്ടം മതി, നമുക്ക് ചിലരോട് ഇഷ്ടം തോന്നാൻ. അത് സ്നേഹമായി വളരാൻ അധികം നേരം വേണ്ട. എനിക്കറിയേണ്ടത് കൃഷ്ണൻകുട്ടിക്ക് ആ പെൺകൊച്ചിനോട് തോന്നുന്ന ഇഷ്ടം ജെനുവിനാണോ എന്നാണ്. ജെനുവിനോ ഗെനുവിനോ, ബാക്കിയുള്ളവർക്ക് കടക്കപ്പുറത്ത് ഇല്ലാത്ത എബ്രാ സാറിന് ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ആരെങ്കിലും വിട്ട് പ്രപ്പോസ് ചെയ്യിക്കാമെന്ന് വെച്ചാൽ അയാൾ വലിയ പണക്കാരനല്ലേ? പണക്കാരനാണെ പള്ളി പോയി പറഞ്ഞാൽ മതി. ആ പണക്കാരനെ പണക്കാരൻ, നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. പെൺകൊച്ചിനെ കെട്ടിച്ചയക്കുമെന്ന് ചോദിക്കാം. വരട്ടി, അങ്ങോട്ട് വരട്ടും. സാറ് കൂടെ വന്നൊന്ന് ഇരുന്ന് എന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റും. സാർ വരാം. അതൊരു വഴിയാ. എന്താ കൃഷ്ണൻകുട്ടി, പോകാമോ?
ഞാൻ വരണം സർ ശരിയാ കൃഷ്ണൻകുട്ടി വരണ്ട നമുക്ക് പോവാം നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ നമുക്ക് സൈക്കിളിൽ പോവാം സൈക്കിളില്ല സാർ ഇത്രയ്ക്ക് മണ്ടനായി പോയില്ല അയാൾ ഭയങ്കര പണക്കാരനാണ് സാറിന്റെ ലൊഡാക് സൈക്കിളിൽ അങ്ങോട്ട് എന്നാ ഗൂർക്ക അകത്തോട്ട് വിടില്ല നമുക്ക് ടാക്സി പോവാം ഇവിടെ ഒരു 50-25 രൂപ അല്ല എന്തേലും ഇപ്പോ എന്നാ പിന്നെ ആരും പോണ്ട കഴിഞ്ഞ ആഴ്ച 5 മണീസ് കടം ചോദിച്ചിട്ട് തരാത്ത പാർട്ടിയാണ് കാൽ കാശിന് ഗതിയില്ലാത്തോണ്ട് പ്രേമിക്കാൻ നടക്കും അച്ചാമേ അവിടെ ആമ്പിള്ളേര് കൊണ്ടുപോകും ഇയാള് ഓവി മരിച്ചോണ്ടിരിക്കും നിന്റെ ഒരു കാശുണ്ട് ഒരു 50 രൂപ ഏതായാലും ടാക്സി പിടിക്കും എന്നാ ഒരു ടൂറിസ്റ്റ് ടാക്സി പിടിച്ച് ഗമെ തന്നെ ഇറങ്ങാം ഉൽഘാടനമോ അയ്യോ തീരെ സമയമില്ലല്ലോ ആ നോക്കാം ഫോട്ടോഗ്രാഫർ കാണുമല്ലോ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ കാതർ ധരിക്കുന്നവരെ എനിക്ക് വലിയ ബഹുമാനമാണ് ഇത്രയും വെടിപ്പും വൃത്തിയും വേറെ ഒന്നിനുമില്ല എന്റെ മിസസും കതറെ ധരിക്കൂ പുറത്ത് പോകുമ്പോ മാത്രം അല്ല കതർ ധരിക്കുന്നതും ഗാന്ധിനായി നടിക്കുന്നതും ഇപ്പോ ഒരു ഫാഷനാണല്ലോ ഫാഷന് വേണ്ടിയല്ല ഞാൻ കതർ ധരിക്കുന്നത് കടമായിട്ട് കിട്ടും പോരെങ്കിൽ റിബേറ്റും പിന്നെ വിലയും കുറവുണ്ട് ശരിയാണ് ശരിയാണ് മിൽത്തുണിക്ക് എന്തോ ഒരു വിലയാണെന്നോ ഞാനും വിചാരിക്കുകയാണ് കതറിലേക്ക് ഇന്ന് കയറിയാൽ എന്താണ് എന്ന് 5-ഉം 7-ഉം 8-ഉം ഒക്കെ എന്റെ ആൾക്കാരാണ് അധികവും അവർക്കൊരേ പിടി ഞാൻ പാർട്ടി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ യോജിച്ചിട്ടതാ എന്നിട്ട് പറയാ അവരേറ്റോണ്ട് പോയിരിക്കുക ആളുകൾ വിചാരിക്കും പോലെ കോൺട്രാക്ട് പണിയുണ്ട് ഒരു പ്രയോജനവുമില്ല ഇനിയത്തെ കാലത്ത് രാഷ്ട്രീയം കൊണ്ട് എന്തെങ്കിലും രക്ഷയുള്ളൂ അതാണ് സാറേ ആദായകരമായ ലൈൻ ചിലപ്പോ തോന്നും ജോലി രാജിവെച്ചിട്ട് വല്ല യൂത്തിലും ചേർന്നാലോ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റി കയറി പറ്റാവല്ലോ ചുരുങ്ങിയ പക്ഷം ഒരു വാർഡ് കൗൺസിലറെങ്കിലും ആദായം എന്നുള്ള നിലയ്ക്കല്ല ഞാൻ രാഷ്ട്രീയത്തെ കാണുന്നത് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം അതാ എന്റെ മിസ്സസ് ആണെങ്കിൽ വീട്ടിലേ ഇരിപ്പിൽ സദാസമയവും സോഷ്യൽ വർക്കാണ് ഒരു കൈ കൊണ്ട് കൊടുക്കണം മറുകൈ കൊണ്ട് വാങ്ങണം എന്നല്ലേ പറയാറുള്ളത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നും ഒരു പ്രമാണമുണ്ട് അല്ല വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ ചോദിച്ചില്ല എന്റെ പ്രകൃതം അതാണ് മാന്യ വ്യക്തികളെ കണ്ടാൽ ഞങ്ങൾ വന്ന കാര്യം അറക്കണ്ട പറഞ്ഞോളൂ ഞാൻ എന്ത് തരണം നോട്ടീസോ രസീത് ബുക്ക് കൊണ്ട് എടുത്ത് വച്ചോളൂ പണപ്പിരിവിന് വന്നതല്ല മീറ്റിംഗിന് വിളിക്കാൻ വന്നതായിരിക്കും വാർഷികമാണോ ഉദ്ഘാടനമാണോ അതോ ശിലാസ്ഥാപനം അതല്ല സാറിന്റെ മകളൊരു കുട്ടിയില്ലേ ആ ഉണ്ട് വീരമോൾ ആ കുട്ടിക്ക് ഒരു ആലോചനയുമായാണ് ഞങ്ങൾ വന്നത് നിങ്ങളുടെ വീട് നാട് ജാതി ജോലി ഞാനിവിടെ ഒരു ഗവൺമെന്റ് ഓഫീസിലെ സൂപ്രണ്ടാണ് ഞാനവിടുത്തെ LD ക്ലർക്കാണ് കരുണൻ ഞങ്ങളുടെ ഓഫീസിലെ ഒരു ക്ലാർക്ക് കൃഷ്ണൻകുട്ടിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മകളുടെ കാര്യമാണ് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി ഒരു ക്ലാർക്കിന്റെ കൂടെ മകളെ അയക്കത്തക്ക ഗതികേടൊന്നും കോൺട്രാക്ടർ പണിക്കാർക്ക് വന്നിട്ടില്ല മിസ്റ്റർ പണിക്കാർ നിങ്ങൾ വലിയ കോൺട്രാക്ടർ ആയിരിക്കാം അതിലും വലിയ പണക്കാരനായിരിക്കാം പക്ഷെ മനുഷ്യരോട് പെരുമാറാൻ ആദ്യം പഠിക്കണം എന്നിട്ട് മതി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് എന്റെ ബിസിനസ് ഇല്ലാതെ പോയത് നിങ്ങളുടെ ഭാഗ്യം വേണ്ട സാർ പോകാം വരൂ മൂന്നാളും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അതിനുള്ള വഴി കണ്ടുപിടിക്കുന്നു ഞാൻ ഉപദേശിക്കുകയല്ല വഴി പറഞ്ഞു തരികയുമല്ല സാറിന് രണ്ടും ചെയ്യാം രണ്ടും എളുപ്പമാണ് പക്ഷെ അതുപോലെ പ്രവർത്തിക്കാനാണ് പ്രയാസം എല്ലാ വശവും ആലോചിച്ചിട്ടേ ഒരു തീരുമാനമെടുക്കാവൂ ഞാൻ നല്ലോണം ആലോചിച്ചു സർ കൃഷ്ണൻകുട്ടി മാത്രം ആലോചിച്ചാ പോരാ ആ കുട്ടി ഏത് നിമിഷവും എന്നോട് പറയാൻ തയ്യാറാണ് എന്റെ കൊക്കിന് ജീവൻ നടത്തണം ഭാഗി എന്താണ് ഇവിടെ അമ്മയും മോളും കൂടെ ഈ വീട് കൊലക്കളമാക്കുമല്ലോ അമ്മയും മകൾ ഇവൾ എന്റെ മോളും ഇങ്ങനൊരു ജന്തുവിനെ ഞാൻ പെറ്റിട്ടില്ല ഇങ്ങനൊരു സ്ത്രീ എന്റെ അമ്മയുമല്ല നീലേ പറഞ്ഞു പറഞ്ഞ് എന്താ അനാവശ്യം പറയാമെന്നോ കേക്ക് മനുഷ്യ കേക്ക് ഇത്രയും കൂടി നിങ്ങൾ ഒരുക്കണം
കോണത്താണെങ്കിലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ റഹീം? ഗ്രാമത്തിന്റെ ഒരു ഭംഗി. അയ്യോ സാർ, അത് കൃഷ്ണൻകുട്ടിയുടെ അപ്പൂപ്പന്റെ സമാധിയാണ്. വലിയ ആളായിരുന്നില്ലേ മോളെ ലക്ഷ്മി? ആരൊക്കെ വരുന്നുണ്ടല്ലോ, ആരാ വരുന്നു നോക്ക്. കിച്ചേട്ടനച്ചാ, നമ്മുടെ കിച്ചേട്ടൻ. വേറെ ആരൊക്കെ വരുന്നുണ്ടല്ലോ. ഏതാണ് ഈ കുട്ടി?
ആയിരുന്നു കേസ്. പക്ഷേ കാര്യങ്ങൾ ഇത്തരത്തിലാണെന്ന് അറിഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു. കേസും വഴക്കൊന്നും കൂടാതെ ഇത് ഇവിടം കൊണ്ട് തീർന്നല്ലോ. വരട്ടെ. ഓക്കെ വരട്ടെ. ഇതുകൊണ്ട് തീർന്നെന്ന് ഞാൻ കരുതുന്നില്ല. മീരയുടെ ഫാദർ അത്രയ്ക്ക് സ്വാധീനമുള്ള ആളാണ്. ആ ഇനി ഉടക്കാനാണ് ഭാവമെങ്കിൽ അപ്പൊ കാണാം. നിങ്ങളൊക്കെ തക്ക സമയത്ത് ഇടപെട്ടത് നന്നായി. നന്ദി പറയാനുള്ള പുറപ്പാടാണോ? സാരമില്ല, ഇതൊന്നും അത്ര കാര്യമാക്കരുത് കേട്ടോ. അവന്മാരെ ഇടിച്ചു കിച്ചേട്ടാ. വടക്കേലെ വാസന്തി പറഞ്ഞു പോലീസ് പിടിച്ചോണ്ട് പോയ ഇടുക്കി ഉരുട്ടയൊക്കെ ചെയ്യുമെന്ന്. അത് നിയന്ത്രണം കരയുന്നേ, അവർ ഞങ്ങളെ ഒന്നും ചെയ്തില്ല. എന്തോ നാടാഹിച്ചു ഈ കേസും പോലീസും ഒക്കെ. വയസ്സുകാലത്ത് മനസ്സമാധാനത്തോടുത്ത് കണ്ണടയ്ക്കാൻ നീ സമ്മതിക്കില്ല. അച്ഛൻ വിചാരിക്കുന്നൊന്നുമില്ല. ആ ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതി. എങ്ങാണ്ട് നോക്കി പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് മോളാകത്ത് പോ. ഉള്ളിത്തീൻ എന്ന് പറഞ്ഞ കിച്ചടിന് ജീവനാണ്, അതും വറുത്തരച്ച് തന്നെ വയ്ക്കണം. അയ്യോ എങ്ങനെയാണ് ഉള്ളേരിയുന്നത്? അതിന്റെ മൂടും തലയും ഉരിച്ച് പുറുന്തല്ലി മാത്രം കളഞ്ഞാ മതി. ഞാൻ ചേച്ചി ഒരു കാര്യം ചെയ്, ഇതൊന്ന് കലക്കി അടുപ്പത്ത് വയ്ക്ക്, അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളേരിയ. എങ്കിൽ പിന്നെ ചേച്ചി എന്താ ചെരുപ്പിട്ടോണ്ട് വരാത്തത്? സാരല്ലേ ലക്ഷ്മി, മുമ്പൊരിക്കൽ കിച്ചേടി എനിക്ക് രണ്ട് പൊക്കമുള്ള ചെരുപ്പ് വാങ്ങിക്കൊണ്ട് തന്നു. അതിട്ടോണ്ട് ഞാൻ ഒരു ദിവസം സ്കൂളിൽ പോയുള്ളൂ. എന്റെ കാല് രണ്ടും പൊട്ടി. എനിക്കറിഞ്ഞൂടെ ചേച്ചി ഈ ചെരുപ്പിട്ടോണ്ട് തത്തക പുത്തക നടക്കാൻ. കിച്ചേടിനോട് പറയാത്ത എന്താ മണമുള്ള ഹെയർ ഓയിൽ വാങ്ങിത്തരാൻ? ഓ അതൊന്നും വേണ്ട ലക്ഷ്മി. അയ്യോ തലയിലൊന്നും തേക്കാതെ വിളിച്ച ജലദോഷം വരില്ലേ? ചേച്ചിക്ക് നീന്തലറിയോ? ഇവിടെ ഒക്കെ നല്ല ആഴമുണ്ടോ ലക്ഷ്മി? ദേ ആ കടവിന്റെ അടുത്തൊരു വലിയ ചുഴിയുണ്ട്. മുമ്പൊരിക്കലൊരു പെണ്ണ് അവിടെ ചാടി ചത്തിട്ടുണ്ട്. ആളുകൾ പറയുന്ന അവക്ക് വയറ്റിലുണ്ടായിരുന്നെന്നാ. എനിക്കിവിടുന്ന് വരാൻ തോന്നുന്നില്ല. ഈ കായലും ഈ വളങ്ങളും തെങ്ങുകളും മീരയിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടെങ്കിൽ അത് ഞാൻ ഈ നാട്ടിൽ ജനിച്ചതുകൊണ്ടാണ്. പക്ഷെ എന്റെ അർത്ഥം അതല്ല. മീരയ്ക്ക് എങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു? ഞാൻ എവിടെയും അഡ്ജസ്റ്റ് ചെയ്യും എന്റെ കിച്ചു കൂടെ ഉണ്ടെങ്കിൽ. പതുക്കെ സൂക്ഷിച്ച് പിടിച്ചോ. ഒരുപാട് നാളായി ഇത്രയ്ക്ക് സ്വാദോടെ എന്തെങ്കിലും കഴിച്ചിട്ട്. കൈപ്പുണ്ണി കൊണ്ടവർ വെച്ച് വിളമ്പിയാ വയറിയാതിന്ന് പോകുന്നു പറയുന്നത് ശരിയാ? ദാ നിൽക്കുന്ന ഒരു തീ കണ്ടു പടികടി. അപ്പം മോൾ ഒറ്റയ്ക്കാണോ അരയ്ക്കുന്നതും വെക്കുന്നതുമല്ല. കഴിക്കടാ.
അച്ഛൻ പറഞ്ഞ പോലെ കറിക്കെല്ലാം നല്ല രുചി. വയറ് ഫുള്ളായി. ഫുള്ളാകുമെടാ മോളെ. അച്ഛൻ ഒരുപാട് കറികളൊന്നും വേണ്ട, ഇച്ചിരി ചുട്ടരിച്ച ചമ്മന്തിയും തൈരും കടുവാങ്ങിയും ഉള്ളിത്തീരും ഉണ്ടെങ്കിൽ സുഖമായി. ആ മോക്ക് ഉള്ളിത്തീര് വെക്കാൻ അറിയാമോ? പട്ടണത്തിലൊന്നും ഉള്ളിത്തീൽ ഇല്ല ചാ. പോരാ, ഞാൻ പറഞ്ഞുതരാം ചേച്ചി, എളുപ്പമാണ് ഉള്ളിത്തീൽ ഉണ്ടാക്കാൻ. പാചകറാണി, കുറച്ച് വെള്ളം കൂടെ തരണം. ഇപ്പൊ വെള്ളം വേണ്ടത് കിച്ചേട്ടനല്ല, ചേച്ചിക്കാണ്. ഇപ്പൊ മീതയ്ക്ക് മമ്മിയും ഡാഡിയും കാണണമെന്നുണ്ടോ? ശരത്തിനെ കാണണം. നസിയാഹസിന്റെ പാട്ട് കേൾക്കണോ? പിന്നെ എന്റെ മുഖ കപ്പലിൽ വിട്ടായി വേണോ? പിന്നെ കിളിക്കെന്തു വേണം? ഇന്നലെ രാത്രി നിങ്ങളുടെ മുറിയിൽ കളിയഞ്ചിരിയും കേട്ടപ്പോ ഞാൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. കിച്ചേട്ടൻ ഒരുപാട് കടങ്കഥ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ? കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ തോളിക്കെടുത്തി ഒരുപാട് കഥ പറയും, പാട്ടുപാടും. അത് കേട്ടാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. കിച്ചു പറയുന്നത് ലക്ഷ്മിക്ക് ഒരുപാട് കടങ്കഥ അറിയാമെന്നാണ്. അയ്യോ, ഞാൻ ചെല്ലിയാൻ നന്നാവില്ല. കിച്ചേട്ടനെ പോലെ പാടാൻ എനിക്കറിഞ്ഞൂടാ. അത് ഞാൻ സഹിച്ചു. പാട. ഏയ്, ഒരു ചെറു കരിമീൻ, ഒരു ചെറു കരിമീൻ, ഒരു ചെറു കടലിൽ പാൽക്കടലിൽ. പാൽക്കടലിൽ കരിമീൻ എന്നാൽ പറയാൻ ഞാനത് കൃഷ്ണമണി. കിച്ചേട്ടാ, കിച്ചേട്ടാ, ആ കുരങ്ങച്ചിന്റെ പാട്ട് ഒന്ന് പാടാമോ? കാലത്ത് കട്ടമ്പുറം അടിക്കാതാ, പാട്ടും കൂട്ടും. ഒന്ന് പാടുന്നേ, ചേച്ചിക്ക് കേൾക്കാനല്ലേ, കാപ്പി കിട്ടേരാ. പറഞ്ഞു. ശരി. പണ്ടൊരു കുരങ്ങച്ചൻ മുരിങ്ങമ്മ കേറി, മുരിങ്ങമ്മ കേറിട്ടു തിരിഞ്ഞൊന്നു കളിച്ചു. പണ്ടൊരു കുരങ്ങച്ചൻ മുരിങ്ങമ്മ കേറി, മുരിങ്ങമ്മ കേറിട്ടു തിരിഞ്ഞൊന്നു കളിച്ചു. തിരിഞ്ഞൊന്നു കളിച്ചിട്ടു മറിഞ്ഞൊന്നു കളിച്ചു, മറിഞ്ഞൊന്നു കളിച്ചപ്പോ മറിഞ്ഞൊന്നു വീണു. മറിഞ്ഞൊന്നു വീണിട്ട് തിരിഞ്ഞൊന്നു വീണു. തിരിഞ്ഞൊന്നു വീണപ്പോ മറിഞ്ഞൊന്ന് എണീറ്റിട്ട് വലമ്പൊക്ക് ഇവിടെ കോടുമ്പോ തിരിഞ്ഞൊന്ന് നോക്കി ഇട്ടിളിച്ചൊന്ന് കാട്ടി. പെണ്ണും പിടകോഴിയായിട്ട് ഓരോ കുട്ടികളെ മാറിയില്ല. കള്ള കഴിവ്. ദോശ ചുടുമ്പോൾ ഉള്ളൊച്ച. ദോശ കീശ എന്ന് പറഞ്ഞ് എത്ര പേരായിട്ട് കാത്തിരിക്കുന്നു. ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുള്ളു. ഏ, ഇങ്ങനെ സാമട്ട് വന്നാലേ എന്റെ പ്രസംഗം പോകും. എനിക്കൊന്ന് മാറിയേ, എന്നിട്ടാ കാപ്പി ചേർക്ക്, ഞാൻ ദോശ ഇടാം. ഇതേ ചുമ്മാ ഗോസിപ്പ് അടിച്ച് ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കുന്നതല്ല, കുറച്ച് മെനക്കാറുള്ള പരിപാടിയാ. അതിനൊന്നും പിണങ്ങിയോ? ഞാൻ ഇമ്മ തമാശ പറഞ്ഞല്ലേ. ആ
വെറുതെ പറഞ്ഞല്ലേ മീരെ. എനിക്കറിയാം നിനക്ക് ഇവിടെ ഒന്നും പിടിക്കുന്നില്ലെന്ന്. ഇങ്ങനെ മുഖം മുറിപ്പിച്ച് എന്നാലേ എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. ഞാൻ വേണം പോകുന്നില്ലെന്ന് വെച്ചേക്കാം. എന്നെ കരുതി ആരും പോകാതിരിക്കുന്നു. എന്താ മീരെ നിനക്ക് എന്നെ തീരെ മനസ്സിലാകാത്ത പോലെ. ഞാൻ പരിഭവിച്ച് പറഞ്ഞതല്ല. കിച്ചു ഓഫീസിൽ പോകും. ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ചിരിച്ചോണ്ട് പറയണം. ശരി. എന്റെ മോൻ ഓഫീസിൽ പോയി കൃത്യമായി ജോലി ചെയ്ത് ലേറ്റ് ആകാതെ തിരിച്ചു വന്നാ മതി. പണ്ടേ ഉള്ള പ്രകൃതമാണ്. നാഴേക്ക് 40 ഘട്ടം അല്പം ചൂടുവെള്ളം കുടിക്കണം. എപ്പോഴും വല്ലാത്ത പരവശം. വിരുന്നുകാരോ വരുന്നല്ലോ. അല്ല, ആരോ പരിചയക്കാരാണെന്ന് തോന്നുന്നല്ലോ. എന്തോന്നാ വെച്ചാ രാവിലെ ഇരുന്ന് ഉറവുറക്കുന്നത്? സരസ്വതിയോ? അല്ല, ദാമോദരൻ പിള്ളയുണ്ടല്ലോ. എന്താ വരാത്ത വഴിയൊക്കെ? വരേണ്ട സമയത്ത് അറിയിച്ചിരുന്നെങ്കിൽ വരുമായിരുന്നു. പാവപ്പെട്ടവനാണെങ്കിലും ആദ്യമായിട്ട് ഈ വീട്ടിൽ സംബന്ധക്കാരനായിട്ട് ഒന്ന് ഇങ്ങേരല്ലേ. എന്റെ കാര്യം പോട്ടെ. അമ്മാവോ, പഠിപ്പോദ്യമൊന്നും ഇല്ലെങ്കിലും അന്തസ്സുള്ള നിറവാട്ടി പറഞ്ഞു. ഞാനും എന്തിനാ ദാമോദരൻ പിള്ളയെ കുത്തുവാക്കൊക്കെ? കാര്യം എന്താന്ന് വെച്ചാ പറ. അച്ഛൻ അങ്ങേരെ ചടികടിക്കാനൊന്നും വേണ്ട. കാര്യം ഞാൻ പറയാം, നിങ്ങളോട് ചുമ്മാ ഇരിക്കും. പിന്നെ മോളെ സരസു, കരയാതെയും പിഴിയാതെയും കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലയ്ക്ക്. അപ്പൊ ഞാൻ അച്ഛന്റെ മോളാണെന്ന് സമ്മതിച്ചോ? അത് മതി. എനിക്ക് ആകപ്പാടെ ഉള്ളത് ഒരു ആങ്ങളയാ. ആ ആങ്ങളെ ഏതോ ഒരു വലിയ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നിട്ട് ഞങ്ങളെ ഒരു വാക്കെങ്കിലും അറിയിച്ചോ? ഞങ്ങൾ അത്രയ്ക്ക് പോക്കണം കെട്ടവരായി പോയോ? ഓ, ഇതാണോ കാര്യം? അതൊക്കെ ആങ്ങളെ ആദ്യം കണ്ടപ്പോ എന്റെ മൂന്ന് പിള്ളേരാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എങ്ങനെ ഇരുന്ന ദേഹമാണ് കേട്ടോ നാത്തുവിനെ. ഞങ്ങൾ മൂന്ന് പേരിൽ കാണാൻ കൊള്ളാവുന്നത് ആങ്ങളെയാണെന്നാണ് എല്ലാരും പറയുന്നത്. സംബന്ധം കഴിഞ്ഞാൽ ഇങ്ങനെയും മാറുമോ? അവൻ ഇപ്പോൾ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയല്ലേ. പണ്ടത്തെ പോലെ അവിടെ താമസമാണോ? എല്ലാരും കേൾക്കാൻ പറയാണ് എത്രയോ കൊല്ലമായ തെങ്ങുംതോപ്പ് ഒറ്റിയിരിക്കുന്നു. അതൊന്ന് ഒഴിപ്പിച്ചെടുത്താൽ നാളൊരു കാലത്ത് പിള്ളേർക്ക് വെള്ളം കുടിച്ചു കിടക്കാം. 2000 രൂപയും പലിശയും കൊടുത്താൽ മതി. ഇപ്പോഴത്തെ കാലത്ത് ഒറ്റയും പാട്ടവും കൊടുത്തിട്ട് മനസ്സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റൂ? നീ എന്തിനാരി ഈ പഴംപുരാണമൊക്കെ പറയുന്നേ? അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞു നോക്കി, കേട്ട ഭാവം വേണമല്ലോ. ഞാനും പിള്ളേരും പിന്നെ വഴിയിറങ്ങി തെണ്ടാൻ പോണോ? ആങ്ങളെ വിചാരിച്ച ഇപ്പൊ നടക്കാവുന്നതേ ഉള്ളൂ. വളച്ചു കെട്ടാതെ കാര്യം പറയട്ടെ സരസ്. അച്ഛന്റെ ഒരുമാതിരി വർത്താനം കേട്ടാ ചൊറിഞ്ഞോണ്ട് വരും. ഞാൻ ആങ്ങളോടാണ് പറയുന്നത്, അച്ഛനെ ഇടപെടണ്ട കേട്ടോ നാത്തുവിനെ. എനിക്ക് ഒളിച്ചും പതുങ്ങി ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. കേൾക്കുന്നവർക്ക് ഒന്നും ഞാനൊരു വായാടിയാണെന്ന്. എന്നാ എന്റെ മനസ്സ് ശുദ്ധമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് പറ ചേച്ചി. അങ്ങനെ ചോദിച്ചാ ആങ്ങളെ ഒറ്റ ഒഴിപ്പിച്ചു തരണം. ഇപ്പൊ മനസ്സ് വെച്ചാ നടക്കും. മനസ്സ് വെക്കാം, പക്ഷെ നടക്കൂല. നീ ഇങ്ങനെ നാക്കെട്ടടിച്ചാൽ ഇവര് കട്ടൻ തറയിൽ മുങ്ങാൻ നോക്കുമോ? അപ്പൊ ഞാൻ വെറും കൈയോടെ പോണോ? വേണ്ട, വല്ല കപ്പയോ കാച്ചിലോ ഒറ്റ കെട്ടിയെടുത്ത് പോയാ മതി. ഇപ്പോ എന്റെ വീടിന്റെ ഒരു ചിത്രം മീരയ്ക്ക് മനസ്സിലായി കാണും ഇല്ലേ? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ചോദിച്ച തുക കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഇതൊന്നും മനസ്സിലാവില്ല, ഇല്ലായ്മ എന്തെന്നറിയാതെ. എന്താ 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 മേര്, എന്താ പറയാൻ വന്നത്? എന്തായാലും പറയൂ.
ലഭിച്ചു. ഒന്ന് ലഭിച്ചു. എടീ ലക്ഷ്മി, ആങ്ങലയുടെ കയ്യിൽ പൂത്ത പണമുണ്ടെന്നാണ് എല്ലാരും പറയുന്നത്. ശ്രീധനം കിട്ടിയതൊക്കെ പിന്നെ എന്തോ നീതടി. നിനക്ക് വല്ല പൊന്നോ കണ്ടോ വാങ്ങിച്ചു തന്നു? ചേച്ചി എന്തോന്നേ പറയുന്നത്? കയ്യിൽ ഉണ്ടായിട്ട് വേണ്ടേ എന്ന് പറഞ്ഞ കിച്ചേട്ടന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്നേ. അപ്പൊ പിന്നെ വലിയ പൈസയുള്ള വീട്ടിലേന്നൊക്കെ പറഞ്ഞതോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. എവിടുന്നായാലും നല്ല തങ്കം പോലത്തെ പ്രകൃതമാ. നീ കുറെ കണ്ടിട്ടുണ്ട്. ഇന്നേരം പറയാൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് വേണേ. വീട്ടിലിപ്പോ എന്തൊരു പാടാ. എന്തോ എന്തരായാലും പിള്ളേരെയും തന്തേരെയും ചൂട് പറ്റി കിടക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെ. എല്ലാം പോട്ടെ, കാലത്തും വൈകിട്ട് ഈ ബസിനകത്ത് കയറി പറ്റുന്ന കാര്യം ഓർക്കുമ്പോഴാ. താൻ കോണ്ട്രാക്ടറോട് പറയണം, മരുമോനെ ഒരു ശകടം വിട്ടുതരാ. വെറുതെ ഇടം തുരുമ്പെടുക്കുകയല്ലേ. തമാശ ലകരണ, ഒറ്റയ്ക്കായിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പ്രശ്ന എല്ലാം പ്രശ്നം. പെണ്ണ് കെട്ടിയോ ഏത് പൊണ്ണ തടിയനും. ലൈബ്രറിൽ ഒന്ന് കേറിയ കാലം മറന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കലാപരിപാടികൾ മുറക്കി നടക്കുന്നുണ്ടല്ലോ. ഏ ബാക്കിയുള്ള പിടയ്ക്കുമ്പോഴാണ് അവന്റെ ഒരു തമാശ. അല്ല ആയടെ വണ്ടി വണ്ടി. നിനക്കാകും മടുത്തു കാണുമെന്ന് എനിക്കറിയാം. എന്നെ പോലെ ജീവിച്ച ഒരു പെണ്ണിന് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ നമ്മുടെ ചുറ്റുപാടും ആലോചിക്കണ്ടേ. ഉടനെ വേണമെന്നല്ല, എന്നാലും നമുക്കൊരു വീട് വേണ്ടേ. ഞാനും എന്റെ കിച്ചും മാത്രമുള്ള ഒരു വീട്. അത് നമുക്ക് ആലോചിക്കാം. വരട്ടെ, സമയമുണ്ടല്ലോ. പക്ഷെ ഉടനെ ഇവിടെ നിന്ന് മാറുന്നത് ശരിയല്ല. അപ്പൊ നീ പെണ്ണു, നാളെ ഞാൻ ലീവ് എടുക്കാം. ഇന്ന് ടൗണിലേക്ക് ഒന്ന് കറങ്ങി, സ്റ്റേ ആയാലും സിനിമയൊക്കെ കണ്ട് എക്സിബിഷൻ ഹാളിലൊക്കെ ഒന്ന് കയറി ഹാപ്പി ആയിട്ട്. ഇനിയും കാര്യം മാത്രമേ പേരുന്നുണ്ടായി.
അച്ഛനും അറിയില്ല. മമ്മി എന്നെ കണ്ടിട്ട് ഒരു വാക്ക് മിണ്ടിയോ? എന്റെ ശരത്, നിന്റെ സെന്റിമെന്റ്സ് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു വശത്ത് മാത്രം മതിയതല്ല, എന്നെ തനിയെ വിടുവിച്ചു. പ്ലീസ്. ഞാൻ പറയുന്നു കേൾക്കുന്നത്, വാ വന്നുള്ള കഴിക്കും. എന്തിനെന്നെ ശല്യപ്പെടുത്തുന്നു? എന്റെ വിഷമം കിച്ചനു മനസ്സിലാവില്ല. ശരിയാ, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ അരപ്പട്ടിണിക്കാരനെ എഞ്ചിയോ? ഇവിടെ കാറുണ്ടോ? ഫ്രിഡ്ജുണ്ടോ? എ സി ഉണ്ടോ? എന്നാ പിന്നെ വന്നപ്പം വീട്ടിൽ നിന്ന് രണ്ട് വേലക്കാരെ കൂടി കൊണ്ടു. ലക്ഷ്മി എന്തിനാണ് വെറുതെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യം മരുന്നതാണോ കുറ്റം? രണ്ടേയും കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യും? വേണ്ട വേണ്ട, ആരുടെ ഓശാരൊന്നും വേണ്ട. ഞങ്ങൾ പാവങ്ങളാണെങ്കിലും ജോലി ചെയ്ത് ശീലമുള്ളവരാ. തടി അനങ്ങാതെ സപ്രമഞ്ച കട്ടിലിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. പണക്കാരിയാണെന്ന പവറായിരിക്കും. എന്തോ നാടാ ഇതൊക്കെ. എടാ തല്ലി ആണോടാ മര്യാദ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയെങ്കിലും ഞാൻ തല്ലിയിട്ടുണ്ടോടാ? അതിന്റെ കുഴപ്പം ഇതൊക്കെ. നിന്ന് മോങ്ങാതെ കയറി പോടി. ലക്ഷ്മി, ലക്ഷ്മി, അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെയാണ് ഞാനവളെ വളർത്തിയത്. ഒന്ന് മണ്ണ് നുള്ളിയിട്ട് പോലും ഞാനവളെ നോക്കിയിട്ടില്ല. ഇപ്പോ ആങ്ങളും പെങ്ങളും ആകുമ്പോ അങ്ങനെയൊക്കെ ഇരിക്കും. അതല്ല അച്ഛാ ചേച്ചി, ഇങ്ങനെ പോയാൽ എവിടത്തെ അവസാനിക്കുന്ന എനിക്ക് പേടി. ഇങ്ങനെ നിയന്ത്രണം വിട്ടാലോ, ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ഇണങ്ങിപ്പോകുന്നതിലാണ് ദാമ്പത്യത്തിന്റെ വിജയം എന്ന് കരുതി ഒരിക്കലും പിണങ്ങരുതെന്നല്ല, ചിലപ്പോഴൊക്കെ ഒന്ന് പിണങ്ങുന്നത് നല്ലതാണ്. അല്ലേ അച്ഛാമ്മേ? ഞാനാരും കുറ്റപ്പെടുത്തല്ല, മീറിയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. താനൊരു കാര്യം ചെയ്യും, അടുത്ത ഞായറാഴ്ച മിസ്സസിനെ കൂട്ടി ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇവിടെ കൂടാം. ചായ കുടി. അങ്ങീതിലെ വാസന്ത് ചോദിക്കുകയാണ് ഇന്നലെ ഇവിടെ എന്തോന്ന് വഴക്കെന്ന്. ഞാൻ പറഞ്ഞു ചട്ടിയും കലം ആവുമ്പോ തട്ടിയും മുട്ടിയൊക്കെ കിടക്കുമെന്ന്. ഇല്ലെങ്കിൽ അവർക്കെന്താ നമുക്കില്ലാത്ത ദണ്ണം? ചേച്ചിക്ക് ഇവളുമാരെ അറിഞ്ഞുകൂടാ, ആരെ നന്നാവുന്നത് കണ്ടുവിടാത്ത കൂട്ടരാണ്. കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോ മുഖത്തിട്ടൊരു കുത്തു കൊടുക്കാൻ തോന്നും. ലക്ഷ്മി, ദേവിച്ചേട്ടൻ. ഹായ് മീര, പെണ്ണേ നീ ആളങ്ങ് മാറിപ്പോയല്ലോ. ദേവിച്ചേട്ടൻ എപ്പോ എത്തി? ഇന്ന് ഉച്ചക്ക് വീട്ടിലൊന്ന് കയറി, ആന്റി അങ്കിളിനെ കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് വിട്ടു. അകത്തോട്ടിരിക്കാം ദേവിച്ചേട്ട. ലക്ഷ്മി, ദേവിച്ചേട്ടന് നമ്മൾ എന്തു കൊടുക്കും? കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ദോശമാവുണ്ട്, ദോശ ചൂടാ. ദോശ വേണ്ട ലക്ഷ്മി. എന്നാ ഞാൻ കുട്ടപ്പന്റെ കടയിൽ പോയി വടയും വാഴയ്ക്കപ്പം വാങ്ങിക്കൊണ്ടുവരാം. അയ്യോ അത് വേണ്ട, നല്ല ബിസ്ക്കറ്റ് കിട്ടുമോ? അയ്യേ അത് ചീനിമാവ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. എന്നാ വേണ്ട, പഴം കിട്ടില്ലേ? ആ പഴം കിട്ടും, അവനുണ്ട്, അത് രണ്ടും കൊടുക്കാം. ഞാൻ പെട്ടെന്ന് പോയി പഴം വാങ്ങിക്കൊണ്ടു വരാം, അതിനെങ്കിലും ചേച്ചി അവന് നനയ്ക്കും. ഇത്ര വേഗം ഈ വീടുമായി നിന്നെ കിണങ്ങിപ്പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ കല്യാണക്കാരി പറഞ്ഞപ്പോ എന്റെ പേടി അതായിരുന്നു. സ്നേഹത്തിന് വേണ്ടി എല്ലാം ഇട്ടുപറഞ്ഞിട്ട് പോന്ന നിന്റെ ധീരത വേണ്ട. ഇനി ഞാൻ എന്തേലും പറഞ്ഞാൽ അത് ഫോർമാലിറ്റി ആണെന്ന് തോന്നുന്നു. പിന്നെ
നിനക്ക് സുഖമാണോ എന്ന അർത്ഥമില്ലാത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് സുഖമാണ് ബേബിച്ചേട്ടാ. നിനക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നാറുണ്ടോ? അവിടെ ആരെ കാണാനല്ലേ? സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോയ മകളെ പോലീസിനെ വിട്ടുപിടിപ്പിച്ച ഡാരിയെ കാണാനും സ്വന്തം മകളുടെ മനോവികാരം അറിയാത്ത പൊങ്ങച്ചക്കാരി മമ്മിയെ കാണാനും. രണ്ടുപേർക്കും ശരിക്കും ഒരു ഡോസ് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. വാചകത്തിലെല്ലാം വലിയ ആദർശം. കാര്യത്തോടടുക്കുമ്പോ വലിയ കാര്യത്തിൽ നമ്മളെ കാണാൻ വന്നതാണ്. ഒന്നും വേണ്ട, അല്പം മാനേഴ്സ് കാട്ടിക്കൂടെ? ഈ പണക്കാരുടെ മാനേഴ്സ് ഒന്നും എനിക്കറിയില്ല. പണം 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 ആർക്ക് വേണമെങ്കിൽ മീരയ്ക്ക് നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്ക് വലുതാണ്. മനുഷ്യനോട് മര്യാദയ്ക്ക് പെരുമാറാൻ എവിടെന്നെങ്കിലും പഠിക്കണോ? ഞാൻ ഇതൊന്ന് പറ എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. നിന്റെ ആൾക്കാരോട് പെരുമാറാൻ പുതിയ മാനേഴ്സ് ഒന്നും പഠിക്കാൻ എന്നെ കൊണ്ടുപോയി. നിന്റെ ബേബി ചേട്ടൻ എന്നെ പറ്റി എന്ത് ധരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല, മനസ്സിലായില്ലേ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ, പറഞ്ഞാ മനസ്സിലാകാതിരിക്കും. എനിക്ക് തുറന്ന് പറയാൻ മറ്റൊരാളില്ലാത്തതുകൊണ്ടാണ്. എന്നോട് എന്തിനാ കൃഷ്ണ കുട്ടി മുഹൂരമൊക്കെ? ഏതെങ്കിലും ഒരു ഞായറാഴ്ച നിങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞാൽ താൻ അതും കേൾക്കില്ല. അല്ല സാർ, അത് ഞായറാഴ്ച അന്ന് തോന്നിയൊരു പുണക്കം അല്ലേ? കൊടുക്കുന്ന കാശ് മുതലും രണ്ട് രണ്ടര മണിക്കൂർ പോകുന്ന അറിയില്ല. സുഭാഷ് ഉച്ചയ്ക്ക് ഇല്ലല്ലോ സാറേ, പതിവില്ലാതെ. ആ, എന്റെ ശ്രീമതിക്ക് ഒരു നിർബന്ധം, ഇന്ന് ഉച്ചയൂണിനങ്ങ് എത്തണം. ഞാനങ്ങ് സമ്മതിച്ചു. എന്താ സാറേ വിശേഷം? ആ, ഇന്ന് ഞങ്ങളുടെ കല്യാണത്തിന്റെ 10-ാം വാർഷികമാണ് അത്രേ. ഇതൊക്കെ ആര് ഓർത്തു വയ്ക്കുന്നു? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേറെന്ത് പണി അല്ലേ? അല്ല സാറ് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നല്ലോ. ആ, ശ്രീമതിക്ക് എന്റെ വക ഒരു സമ്മാനം, ഒരു സാരി. കുറെ കാലമായിട്ട് വിചാരിക്കുന്നതാ, ഇന്നങ്ങ് നടപ്പിലാക്കാൻ. ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ലേ സാർ? ആ, എന്റെ വീട്ടിൽ വരാൻ പ്രത്യേകം ക്ഷണം വേണോ റഹിമേ? എല്ലാരും വന്നോളൂ. വരട്ടെ ഷൂട്ടെ. ശരി, മറിയാമ സാറേ ഇന്ന് ഉണ്ണാൻ പോകുന്നില്ലേ? കൃഷ, താൻ എന്താടോ ഇങ്ങനെ ഇഞ്ചി അടിച്ച കുടങ്ങനെ പോലെ ഇരിക്കുന്നത്? വാ, നമുക്ക് സേവീഴ്സിൽ പോയി രണ്ട് സ്മോൾ അടിച്ചിട്ടുണ്ട്. ഞാനല്ല, യവന്മാർക്ക് വേറെ ഒരു ജോലിയും ഇല്ല. വെച്ചെന്ന് കറങ്ങിയിരിക്കുമ്പോഴാണ് അവന്റെ ഒരു ഫോൺ വിളി. കൃഷ, ഇടുക. ഹലോ. ഓ ആനേ. അയ്യോ എബ്രാ സാർ.
കിച്ചു, കിച്ചു, ഏ, കിച്ചു, എന്താ കിച്ചു, എന്താ പറ്റി, കിച്ചു. എബ്രഹാം സാർ മരിച്ചു. ഏതെങ്കിലും ഒരു ഞായറാഴ്ച നിങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞാൽ താൻ അതും കേൾക്കില്ല. സ്നേഹം നിറഞ്ഞ ഒരു വാക്കെന്നോട് സംസാരിച്ചൂടെ, ചിരിക്കുന്ന മുഖത്തോടെ എന്നെ ഒന്ന് നോക്കിക്കൂടെ. ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ കിച്ചുവിന്റെ കാമുകിയല്ല, ഭാര്യയാണ്. എല്ലാം ഉപേക്ഷിച്ച് കിച്ചുവിന്റെ കൂടെ ഇറങ്ങി തിരിച്ചവളാണ്. എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് കിച്ചുവിനെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ കിച്ചു? പറഞ്ഞു, മാറി താമസിക്കാമെന്ന് പറഞ്ഞു. സമ്മതിച്ചു. പിന്നെ അതേക്കുറിച്ച് ഞാൻ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? എന്റെ ഗുണം കൊണ്ട്, സ്വഭാവത്തിന്റെ ഗുണം കൊണ്ട്. സ്വഭാവത്തിന്റെ ഗുണം പണത്തിന് നടക്കരുതെന്ന് പറഞ്ഞതിന്റെ അഹങ്കാരമാണ്. വീണ്ടും പണം, പണം, പണം. പണത്തെ മോഹിച്ചായിരുന്നെങ്കിൽ കിച്ചുവിന്റെ കൂടെ ഞാൻ ഇറങ്ങി തിരിക്കുമായിരുന്നു. കിച്ചുവിന് പണക്കാരെ പുച്ഛമാണ്, എന്റെ ഡാഡിയെ പരമ പുച്ഛമാണ്. അല്ല, ഞാൻ പൂട്ട് തോരാം. എന്തിനാ അസൂയപ്പെടുന്നു കിച്ചു? എന്റെ ഡാഡി പണക്കാരനായെങ്കിൽ രാവകൽ ഓടി നടന്ന് പാടുപെട്ടിട്ടാണ്. രാവകൽ പാടുപെട്ടിട്ട് വളഞ്ഞ വഴി കൂടെ അല്ലാതെ പെട്ടത് പണക്കാരനായിട്ടുള്ള ആരുണ്ട് ഇവിടെ? രാവകൽ പാടുപെട്ട് പോലും അത് വേറെ വല്ലതായിരിക്കും. വാക്കുകൾ കൊണ്ടുള്ള വിളിച്ചു കളി നമുക്കോട്ട് അവസാനിപ്പിക്കാം. ആരാ വിളിച്ചു കളിക്കുന്നത്? എപ്പോഴും വിളിച്ചു കളിക്കുന്നത് ഞാനോ? അല്ല, ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? വേണ്ട കിച്ചു, ഇങ്ങനെ പോയാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. പോവാൻ വരട്ടെ, പറയാൻ വന്നത് മുഴുവൻ പറഞ്ഞിട്ട് പോയാ മതി. പറയട്ടെ. പറ. ഭാര്യയോട് ഭർത്താവ് ആ പേരിന് അർഹനല്ല. എന്റെ ഡാഡി പോലും ഇതുവരെ എന്നെ അടിച്ചിട്ടില്ല. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ചേച്ചി എവിടേക്കാ പോകുന്നേ? വിടൂ ലക്ഷ്മി, പോരു ചേച്ചി, വിടൂ. Thank you.
എന്റെ മോള് കരയുന്നു. സാരല്ല മോളെ, അകത്തു മമ്മി. അതേപറ്റി ഒരു അക്ഷരം മിണ്ടിയേക്കരുത്. ഓ, ഇത്ര പെട്ടെന്ന് അവക്ക് ഭർത്താവിന്റെ കൂടെ പുറത്ത് മതിയായോ? പഴയ ദേഷ്യം വെച്ച് നീ അവളോട് പെരുമാറരുത്. ഒന്ന് നീ ഓർക്കണം, ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവൾ തിരിച്ചു വരിയില്ലായിരുന്നു. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടി, എനിക്കത് മാത്രം മതി. പോരാ, ഇനി അവൾ തിരിച്ചു പോകാനിടയാക്കരുത്. തിരിച്ചു പോകാനോ? അനുഭവിച്ചതൊന്നും പോരെ. ഈ സ്വഭാവമാണ് നീ മാറ്റേണ്ടത്. അവൾ ഇവിടെ സമാധാനമായി കഴിയട്ടെ, ശവത്തി കുത്തി വേദനിപ്പിക്കാതെ. എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, എനിക്കറിയാം എന്റെ മോളോട് എങ്ങനെ പെരുമാറണമെന്ന്. ഭാഗി, അവൾ ഒന്നും കഴിച്ചു കയറുന്നില്ല, നീ ഒന്നും കുടിച്ചല്ലേ. ഗുരുവായൂരപ്പ. പട്ടിണി ഇരുന്ന് ചാകാനാണ് ഉദ്ദേശം എനിക്ക്. ഇതെങ്കിലും കഴിക്കും. മോളെ, മോളെ, മോളുടെ വിഷമം മമ്മിക്ക് മനസ്സിലാവും. എന്ന് വെച്ച് ഒന്നും തിന്നാനും കുടിക്കാതെ ഇരുന്നാലും? വേണ്ട മമ്മി, എനിക്ക് തീരെ വിശപ്പില്ല. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കും മോളെ. ദാ ഈ ബ്രെഡും കഴിച്ച് പാലും കുടിക്ക. വേണ്ട മമ്മി. മോളെ, ദാ ഈ പാലെങ്കിലും കുടിക്ക. കുടിക്കും മോളെ. കുടിച്ചോളാം മമ്മി. പൊയ്ക്കോളൂ. ആട്ടിൻപാലല്ല, അസൽ ആട്ടിൻപാലാണ്. ലക്ഷ്മിയെ പറഞ്ഞു വിട്ട് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചു. പറ്റില്ല, വേണം. തടിയും പോരട്ടെ, മാച്ച് ചെയ്യണ്ടേ? ചിരിക്കാൻ പറഞ്ഞല്ല. എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാം? ആട്ടിൻപാലാണ്. കുടിക്കും. പറ്റില്ല, പണി പറ്റില്ല, പാല് കുടിച്ചേ പറ്റുള്ളൂ. എന്നാ കിച്ചും കുടിക്ക. നീര് കുടിച്ചിട്ട്. അത് പറ്റില്ല, അത് പറ്റില്ല. പറ്റും, പറ്റും, പറ്റും. ഒത്തു കുടിച്ചാൽ പറ്റും. ഞാൻ സമ്മതിക്കില്ല. ഇനി മുതൽ റേഷനാണ്, മണിക്കൂറിൽ രണ്ട്. എന്താ സമ്മതിച്ചു? രണ്ടുപോലെ അഞ്ച്. അഞ്ചും പറ്റില്ല. നാല്. മൂന്ന്. മൂന്ന്.
വീട്ടിൽ അന്വേഷിച്ചാ കാണില്ല, ആഫീസിലോട്ട് വരാറുമില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ നീ തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ കിടന്ന് പടയ്ക്കുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യണം കരണ? തല്ലിയാണോടാ സ്നേഹം കാണിക്കുന്നത്? ഞാൻ എന്നെ തന്നെ തല്ലിയായിരുന്നു. കരണ, എനിക്ക് അവളെ സ്നേഹിച്ച് മതിയായില്ലടാ. നീ ഇങ്ങനെ സെന്റിമെന്റലായാലോ? പറയുന്നതൊക്കെ നീ അവിടെ അവിടെ അലഞ്ഞു നടക്കാതെ മീരയുടെ വീട്ടിലോട്ട് ചെല്ല. എന്നിട്ട് അവിടെ തള്ള എന്നെ ആദ്യം പുറത്താക്ക. മനുഷ്യനായ കുറച്ച് ഗട്സ് വേണം അവിടെ. നീ വാ, നമുക്ക് എന്തെങ്കിലും പോകുമ്പോൾ ഉണ്ടാക്കേ. ചെങ്കുട്ടി, ഞാനാ വിളിക്കുന്നു, വാ. അവനൊരു പാവമാണ്. അല്ല, അത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. പിന്നെ ചില്ലറ വാശി എല്ലാവർക്കും കാണില്ലേ? അതെ, അതെല്ലാവർക്കും ഉണ്ട്. ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. രണ്ടു കൂട്ടരും ഇങ്ങനെയായാൽ മീരയ്ക്ക് മുൻകൈ എടുത്തൂടെ? അഭിമാനം എല്ലാവർക്കും വലുതാണ്. ഇതിൽ അഭിമാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞതെല്ലാം മറന്ന് മീര തിരിച്ചു പോണം. ഇല്ല, ഒരിക്കലുമില്ല. നിനക്ക് ചെറുപ്പമാണ് മോളെ. ഈശ്വരൻ സഹായിച്ച് നിനക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നീ ഇവിടുന്ന് പോയതിനു ശേഷം ഇതൊരു ചത്ത വീട് പോലെയായിരുന്നു. ആവിയില്ല, അനക്കവുമില്ല. ഇപ്പോഴിതൊക്കെ എന്തിനു പറയുന്നു? എന്റെ ആദ്യം ആരോടെങ്കിലും ഞാൻ പറയണ്ടേ? മനം നൊന്തി ഞാൻ വിളിച്ചു. ദൈവം എന്റെ വിളി കേട്ടു. നിന്റെ പെറ്റമ്മയാണ് ഞാൻ. എനിക്കേ നിന്റെ വിഷമം അറിയാവൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഡൈവേഴ്സ്. എന്ത് കോലമാടാ ഇത്? അടിച്ച് ഫിറ്റായിട്ടാണല്ലോ വരവ്. ദുഃഖം മറക്കാനായിരിക്കും സാറ് കുടിച്ചത്. പറഞ്ഞോ, എന്ത് വേണേലും പറഞ്ഞോ. ഞാനും കുടിക്കും. നമ്മൾ ഒരുമിച്ച് കുടിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? പക്ഷേ ദുഃഖം മറക്കാൻ വേണ്ടി കുടിക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ്. കുടിച്ചാൽ മറക്കുന്ന ദുഃഖം കള്ള ദുഃഖമാണ്. നീ ആയിട്ടതിന് കുറയ്ക്കുന്നു. പറഞ്ഞു. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞാണ് കുറ്റം.
നിനക്ക് തന്നെ വേണ്ടതായോ കരുണ? ഞാൻ കാര്യമായിട്ട് ചോദിക്കാണ് കിഷോർട്ട്, നീ നിന്നെ തന്നെ വഞ്ചിക്കയില്ലേ? ഇങ്ങനെ പോയത് എവിടെ ചെന്നെത്തും? നീയല്ലേ പറഞ്ഞു നിനക്ക് മീരയെ സ്നേഹിച്ച് മതിയായിട്ടില്ലെന്ന്. കൃഷ്ണൻകുട്ടി, നിനക്ക് സ്നേഹത്തെക്കുറിച്ച് വികാരം കൊള്ളാനേ അറിയാവൂ. സ്നേഹിക്കാൻ നീ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. കന്നുകാണുന്നവർ നാല് പേരൊന്നിച്ചൊരാനയെ കാണാൻ പോയി. കണ്ണുകാണുന്നവർ എങ്ങനെയെങ്കിലും മീരെ ഒന്ന് കൊണ്ടുവരണം. കൃഷ്ണൻകുട്ടിയുടെ നേരെ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? മീരയുടെ മമ്മയും ഡാഡിയും തനിക്കറിയില്ലേ? പിടിച്ച പിടിയാലെ മോളെ കൊണ്ട് ഡൈവേഴ്സ് നോട്ടീസ് അയപ്പിച്ചു വരാം. കൃഷ്ണൻകുട്ടിയുടെ കണ്ടീഷൻ അത്രയ്ക്ക് സീരിയസ് ആണ്, എന്തെങ്കിലും വഴി ഉണ്ടാക്കി പറ്റൂ. ട്രൈ ചെയ്യ. ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. കൃഷ്ണൻകുട്ടി എന്റെ ഫ്രണ്ട് മാത്രമല്ല, നിങ്ങളുടെ മകളുടെ ഭർത്താവുമാണ്. കൃഷ്ണൻകുട്ടി എന്റെ മകളുടെ ഭർത്താവോ? അതൊക്കെ പഴയ കഥ. മറ്റൊന്നും വേണ്ട മാഡം,
മീര അല്പം നേരത്തേക്കൊന്ന് വിട്ടയച്ചാൽ മതി. ഹി ഈസ് വെരി സീരിയസ്. സാധ്യമല്ല, നിങ്ങൾ നിങ്ങളെ പാട് നോക്കണം മിസ്റ്റർ. ചേച്ചിയെ കാണാൻ വന്നതാണ്. നീ ഏതാ? കിച്ചേട്ടന്റെ അനിയത്തിയാ. കണ്ട തെണ്ടികൾക്ക് കേറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ഇത്. അയ്യോ കിച്ചേട്ടൻ മീര ചേച്ചിയെ കണ്ടില്ലെങ്കിൽ. ഇവിടെ മീര ചേച്ചി ഇല്ല, കീര ചേച്ചി ഇല്ല. അയ്യോ കിച്ചേട്ടൻ ചത്തുപോകും. ചത്തു കൊലയിട്ടടി മമ്മി. ചേച്ചി എന്റെ കൂടെ വിടണം. പറഞ്ഞത് കേട്ടില്ലേ, ഇവിടെ പുറത്താക്കി കേട്ടിടയ്ക്ക്. പുറത്തിറങ്ങണി. ടുത്തേക്ക്
തടയരുത്. ഞാൻ പോകും. Get you.